24 മുതൽ 30 വരെ ശ്ലോകങ്ങളിൽ 12 വിധത്തിലുള്ള യജ്ഞങ്ങളെയാണ് നമ്മൾ കണ്ടത്. ഈ 12 വിധത്തിലുള്ള യജ്ഞങ്ങൾക്ക്, യജ്ഞസങ്കല്പത്തിന് 3 അധ്യായത്തിലെ 9 മുതൽ 8 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളോടുള്ള ബന്ധവും, 2 അധ്യായത്തിൽ 47 ശ്ലോകത്തോടുള്ള ബന്ധവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞതുമാണ്. അതിൽ ഭഗവത്ഗീതയുടെ സിദ്ധാന്തം 24 ശ്ലോകമാണെന്ന് തോന്നുന്നു. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവർ, ബ്രഹ്മാഗ്നവും, അത് 24 ആ ശ്ലോകത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട്. എല്ലാം ബ്രഹ്മത്തിൽ അർപ്പിതമായി ചെയ്യുക, അങ്ങനെ അർപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ അധിഷ്ഠാതൃദേവതകൾ, മന അധിഷ്ഠാതൃദേവത, ഇവയിലൊക്കെ കാലം കൊണ്ട് ജന്യമായ അഹങ്കാരത്തെ നിർമാർജനം ചെയ്യേണ്ടി വരും. അതിനാണ് അന്തഃകരണ ശുദ്ധി എന്ന് പറയുന്നത്. കാലം കൊണ്ട് ഓരോ ദേവതയും അഭിമാനിക്കും. കാരണം ഓരോന്നിലും ഈഷദീഷദ് ആനന്ദമുണ്ട്. ആനന്ദം ആത്മാവിൻ്റെ വിഭൂതിയാണ്, ഇതിലേതിൻ്റെയെങ്കിലും അല്ല. വിഷയ നിർദ്ദിഷ്ടമായ ദേവതകൾ, ഉപഭോഗം കൊണ്ട് സംതൃപ്തമാകുന്നു, വെളിയിലിരിക്കുന്ന വിഷയങ്ങളിലെ ചൈതന്യം ആ ദേവത, അന്യർ തന്നെ ഉപയോഗിച്ച് ഉണ്ടാകുന്ന ആനന്ദത്തിൽ അധിഷ്ഠിതമായി അഹങ്കരിക്കുമ്പോൾ വിഷയനിർദ്ദിഷ്ടമായ, ബാഹ്യ വിഷയനിർദ്ദിഷ്ടമായ ഒരു രചനാ കൗശലം വെളിയിലിരിക്കുമ്പോഴും ഉപഭോക്തൃ മനസ്സുകളെ ആകർഷിക്കുകയും തനിക്കില്ലാത്ത പ്രാധാന്യം വിഷയത്തിന് നൽകുവാൻ ഇടയാവുകയും ചെയ്യുന്നു. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും ശക്തമായ പ്രഹേളികകളിലൊന്ന്. ഭോക്താവും ഭോഗ്യവസ്തുവുമെന്ന രണ്ടുണ്ടായിരിക്കെ ഭോഗ്യത്തിലെ അധിഷ്ഠാതാവായിരിക്കുന്ന ചൈതന്യമല്ലെങ്കിൽ ദേവത, ഭോക്താവിനെ ചെറുതാക്കുകയും ഭോക്തൃത്വം കൊണ്ട് പരിമിതപ്പെടുത്തുകയും ഭോക്തൃത്വം കാരണമായി രാഗദ്വേഷാദികളുണ്ടാക്കുകയും ഭോക്തൃത്വം കൊണ്ട് ജീവിതം ദുസ്സഹമാക്കി തീർക്കുകയും ചെയ്യുമ്പോഴും സാമാന്യേന ലോകമനസ്സിൽ സാമൂഹികമായി മാനവ പ്രാധാന്യത്തിലേറെ വിഷയപ്രാധാന്യം ഉണ്ടാകും.
ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു നിമിഷം മനസ്സിലായി എന്ന് വരും, ചിലപ്പോൾ ഒന്നും മനസ്സിലായി എന്ന് വരികയല്ല. മനസ്സിലായവരും പഠിപ്പിക്കുന്നവരും പോലും അടുത്ത നിമിഷം ഇത് മറന്നു പോകും. അതാണ് സംഘത്തിൻ്റെ പ്രത്യേകത, വിഷയസംഘത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും വിചിത്രമായ കാര്യം വിഷയപ്രാധാന്യത്തെ ന്യായീകരിച്ചുകൊണ്ടായിരിക്കും ഉന്നത ശാസ്ത്രങ്ങളെ വരെ പിന്നീട് ചർച്ച ചെയ്യുന്നത്. അവിടെ ചെന്ന് തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വിഷയത്തിൽ അധിഷ്ഠിതമായ ദേവതയും അതിനെ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തിയിലെ ഉപഭോക്തൃദേവതയും തമ്മിലൊരു പാരസ്പര്യമുണ്ടാക്കി ആ ലോകത്ത് രാജാവായിരിക്കുകയാണ് വ്യക്തി ചെയ്യുന്നതെങ്കിൽ അയാളുമായി സംവദിച്ച് ഒരു കാര്യം ബോധ്യപ്പെടുത്തുവാൻ ആവില്ല. അയാൾ എപ്പോഴെങ്കിലും പറയുന്നത് പിന്നൊരിക്കൽ പറയുന്നതുമായി ബന്ധവുമുണ്ടാവില്ല. ശാസ്ത്രസത്യങ്ങളെപ്പോലും അയാൾ ഉപയോഗിക്കുന്നത് ഈ വിഷയവിഷയി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി മാത്രമായിരിക്കും. താൻ പ്രാധാന്യം കൊടുക്കുന്ന വിഷയത്തോടുള്ള തൻ്റെ ബന്ധം തകർക്കാതെ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ടുവരുന്നവനോട് അതിപ്രിയത്തോടെ ആ സമയത്ത് പെരുമാറുകയും ആ പ്രിയമുള്ളയാൾ തന്നെ മറ്റൊരിക്കൽ തനിക്ക് പ്രാധാന്യം തോന്നുന്ന വിഷയം തട്ടിക്കളയുമെന്ന് തോന്നിയാൽ അയാൾ ശത്രുവായിത്തീരുകയും ചെയ്യുന്നു എന്ന നിലയിലാണ് എല്ലാ ഇസങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും ലോകത്ത് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒന്നിനു പോലും ശാശ്വത പ്രതിഷ്ഠയുണ്ടാവില്ല. ഇതൊക്കെ പഠിക്കുമ്പോഴും നിങ്ങൾ കിണഞ്ഞു ശ്രമിക്കുന്നത് ഈ പഠിക്കുന്നത് ഉറപ്പിക്കുവാനുമല്ല, വിഷയപ്രാധാന്യത്തെ ഉറപ്പിക്കുവാനുള്ള സിദ്ധാന്തങ്ങൾ തേടുകയാണ്. ഇതിനകത്തു പോലും തുടരണോ? തുടരണോ? മനസ്സിലാവുമോ? ശരിയുണ്ടോ? ഒരു ബന്ധവും ഉപേക്ഷിക്കുകയും വേണ്ട, ഉപേക്ഷിക്കാതിരിക്കുകയും വേണ്ട, രണ്ടും ചെയ്യണ്ട. ഈ കാര്യം ഒന്ന് അറിഞ്ഞാൽ മതി. അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതൊക്കെ കേൾക്കുമ്പോൾ ആത്മാവിനാണ് പ്രാധാന്യം, ആത്മാവിൻ്റെയാണ് സുഖം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ
ജീവിത തലങ്ങളിലുള്ള നിങ്ങളുടെ എല്ലാ ബന്ധത്തിലും വിഷയത്തിനാണ് പ്രാർത്ഥന. നിങ്ങളുടെ സോപ്പ്, ചീപ്പ്, ചാന്ത്, വാസ്ലൈൻ, കണ്ണട, വടി, കൊട എന്നു തുടങ്ങി ഏതുവരെയുണ്ടോ നിങ്ങൾ കൊടുക്ക വാങ്ങൽ നടത്തിയിട്ടുള്ള ഏർപ്പാടുകൾ, നിങ്ങളുടെ പണപരമായ ബന്ധങ്ങൾ തുടങ്ങിയവയിലൊക്കെയുള്ളത്ര പ്രാധാന്യം ആത്മാവിനില്ല. ഞാൻ ഈ പറഞ്ഞു തരുന്ന ക്ലാസ് പോലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൊടുക്ക വാങ്ങലിനോട് വിദൂരമായി സാധ്യതയുള്ള ഒരു ഉദാഹരണമോ വാക്കോ വന്നാൽ നിങ്ങളെ എല്ലാവരെയും എനിക്കറിയില്ല, നിങ്ങളുടെ ഇടപാട് എനിക്കറിയില്ല എങ്കിൽ പോലും കേൾക്കുന്നൊരു നിമിഷം നിങ്ങൾ നിങ്ങളിലേക്ക് കണ്ണോയിച്ചിട്ട് അത് ഞാൻ അറിഞ്ഞു എന്ന് ധരിച്ച് കൂടുതൽ സങ്കീർണമായി എന്നെ നേരിടാനായിരിക്കും ഒരുങ്ങുന്നത്. അപ്പോഴും ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഈ പുസ്തകത്തിലെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ചലനവും നിങ്ങളുടെ നീക്കവും നിങ്ങൾ പുറത്തിറങ്ങി ചർച്ച ചെയ്യുമ്പോഴും ഞാൻ അറിയും. മനസ്സിലായോന്നറിയില്ല. ആ ഇന്നലത്തെ ക്ലാസ്സിൽ അയാൾ എനിക്ക് തൊന്നു വെച്ചതാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അറിയും. അപൂർവം ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിലിരുന്ന് അത് സ്വീകരിക്കുന്ന രീതി കാണിക്കുമ്പോഴും ഞാൻ ഊഹിക്കും. അതിനറിയുമെന്നല്ല പദം, മനസ്സിലായില്ല. ഞാൻ ഊഹിക്കും, അന്നേരം ഞാൻ ഊഹിക്കുകയുള്ളൂ, ഞാൻ അറിയുമൊന്നുമില്ല. എന്തോ എവിടെയോ ഒരു ചെറിയ വിഷമുണ്ട്, എവിടെയോ കൊണ്ടിട്ടുണ്ടോയെന്നൊരു സംശയം. പിന്നെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വന്ന സമയത്തെ മറ്റ് കാരണങ്ങളാലായിരിക്കാം എൻ്റെ ഊഹമായിരിക്കും എന്ന് വിചാരിച്ചൊരു ഒരു മൂലക്കിടുകയുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ഇത് വെറും ഊഹമാണ്. മനുഷ്യരിലെ വേറെ കാരണമല്ലോ ഉണ്ടായിരിക്കും, ഇതൊന്നും ആയിരിക്കേല എന്നൊക്കെ ആദ്യം വിചാരിച്ച് ഞാൻ എന്നെ നിരാകരിക്കാൻ തുടങ്ങും. എൻ്റെ ബോധത്തെ നിരാകരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്നോണ്ട് ചെറിയ കൂവലും കുറുക്കുളിപ്പും ഒക്കെ ആയിട്ട് ഇത് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒരു തരി കേൾക്കും, മനസ്സിലായില്ല, വളരെ വിദൂരമായ കേൾക്കുക. കാരണം ഇത് പറയുന്ന ആളുകൾക്ക് നിങ്ങൾ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ, എക്സും വൈയും തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ, എക്സ് ഇതിനെ പോലാണ് എന്ന് എക്സ് പറയുന്ന സമയത്ത് വൈക്കൊരു നിർബന്ധം ഉണ്ടാവും. ഇത് ക്ലാസ്സെടുത്ത സാമിയും കൂടെ ഒന്ന് കേൾപ്പിച്ചാൽ കൊള്ളാവും, മനസ്സിലായില്ല. അതുകൊണ്ട് വൈയൊരു കാര്യം ചെയ്യും, ശബ്ദം ഉയർത്തും, മനസ്സിലായില്ല. മറ്റേയാൾ ശബ്ദം പതുക്കെ പറയുമ്പോൾ വൈ ശബ്ദം ഉയർത്തി നോക്കും മറുപടിയായിട്ട്. ആ മറുപടി എന്ന് കേട്ടോട്ടെന്ന് വിചാരിച്ച് വേറൊരു ടെക്നിക്കുണ്ട്. വൈ കുറേ കൂടെ താത്തി പറയും, എന്നിട്ട് എക്സിൻ്റെ ഈഗോയിൽ കുത്തും. അപ്പം രണ്ട് കുത്തു കഴിയുമ്പോൾ എക്സിൻ്റെ ശബ്ദം ഉയരും, മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെയാണ് ഇത് അറിയുന്നത്. അല്ലാതെ എനിക്കറിയാൻ വേറെ യാതൊരു പരിപാടിയില്ല. ഇനി വേറെ ആരെങ്കിലും പറഞ്ഞ് ഞാനൊരു കാര്യം കേൾക്കുകയുമില്ല. എന്നിൽ നിന്ന് കേൾക്കുന്നതൊക്കെ ഞാൻ കേൾക്കും. രണ്ട്, ഏതാണോ കക്ഷി അയാളിൽ നിന്ന് കേൾക്കുന്നത് കേൾക്കും. സാക്ഷിമൊഴികൾ ഞാൻ വിശ്വസിക്കാറില്ല, മനസ്സിലായോ എന്നറിയില്ല. സാക്ഷിമൊഴികൾ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം സാക്ഷി എന്നൊന്നില്ല ലോകത്ത്.
അഹങ്കാരമുള്ളിടത്തോളം കാലം നിഷ്പക്ഷനായ ഒരു സാക്ഷി ലോകത്തില്ല, ആത്മാവല്ലാതെ. അതുകൊണ്ടാണ് നിങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ജീവിച്ചിട്ട് ഭാര്യ പറയുന്നതല്ല കേൾക്കാൻ ഇഷ്ടം, ഭർത്താവ് പറയുന്നതല്ല കേൾക്കാൻ ഇഷ്ടം. ഭാര്യയോ ഭർത്താവിനെയോ കുറിച്ച് കൂടെ ജയിൽ ചെയ്യുന്ന ഒരാൾ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കേണ്ടി വരിക. അരമണിക്കൂർ പരിചയപ്പെട്ടുള്ളൂ, ഭർത്താവ് പരിചയപ്പെടുത്തിയതാണ്. ഇതെൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്, ഇതെൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. കൂടുതൽ സമയം തന്നോടൊപ്പം ജീവിക്കുകയും തൻ്റെ കുട്ടികൾക്ക് കാരണമാവുകയും വീട്ടിൽ വന്ന് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഭർത്താവിൽ നിന്ന് ഡയറക്റ്റായി കിട്ടുന്ന ഒരു കാര്യം അവിശ്വസനീയമാണെന്ന് തോന്നുകയും അയാൾ പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞ് ഞാൻ പരിചയപ്പെട്ടയാൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് തോന്നുകയും ചെയ്യുന്നതിനേക്കാൾ വിഡ്ഢിത്തം വരെയില്ല. ആമൈ റൈറ്റ്? അതൊക്കെയാണ് നിങ്ങളുടെ നാശത്തിന് കാരണവും. അതേ വഴിയിൽ നശിക്കാൻ എനിക്കിഷ്ടമുണ്ടാവും. യു കാണ്ട് ഫോളോ ഐ തിങ്ക്. ഏ, ശരിയാണോ ഞാൻ പറഞ്ഞിരുന്നത്? എൻ്റെ പറച്ചിൽ ശരിയാണോ? ഏ, പക്ഷെ നിങ്ങൾക്ക് പഥ്യം നിങ്ങൾ പോയ വഴിയാണ് സൂത്രത്തിലും അല്ലേ? ഏ, കാരണം നിങ്ങൾ ഏത് വഴിയൊക്കെയാണോ ഓരോ സ്ഥലത്ത് ചാടിക്കേറിയത്, അവിടെ വേറെ വല്ലരും വന്നിരിപ്പുണ്ടെങ്കിൽ അവരും ഒക്കെ വന്നത് നിങ്ങൾ വന്ന വഴിയെ ഒടിക്കുഴിയൊക്കെ താണ്ടി അതിലൊക്കെ വീണും പിടിച്ചുമൊക്കെയാണ് വന്നതെന്നാണ് നിങ്ങളുടെ ധാരണ. അല്ലാതെ വരാവുന്ന രാജവീഥികളുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെല്ലാം അന്തഃകരണ വിശുദ്ധി അനിവാര്യമായി വരുന്നത്. അന്തഃകരണത്തിൻ്റെ വിശുദ്ധിയില്ലാതെ ആത്മപഠനങ്ങളുടെ ലോകങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ആത്മീയത പഠിക്കാൻ പോകുന്നിടത്തെല്ലാം വേണ്ടിടത്തെത്താതെ ആളുകൾ നിന്നു പോകുന്നത്. ഗീത ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത് അതിനാണ്. അതുകൊണ്ടാണ് 47-ാം ശ്ലോകത്തിന് അതീവ പ്രാധാന്യമുള്ളത്. അത് ഗീതയുടെ സൈദ്ധാന്തിക ശ്ലോകമാണ്. 4 സൂത്രങ്ങൾ യജ്ഞം പഠിക്കുമ്പോൾ അത് ഓർക്കണം. കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാചന മാകർമ്മ ബലഹേതുർഭൂമാതേ സങ്കോസ്ത്വ കർമ്മണി. പലവട്ടം നമ്മൾ പഠിച്ചൊരു ശ്ലോകമാണ്, പല പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇതിലെ ഓരോ ശ്ലോകം എടുക്കുമ്പോഴും അതിലേക്ക് അന്വയിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഇവിടെ 4-ാം അധ്യായം 31-ാം ശ്ലോകത്തിലെത്തുമ്പോൾ യജ്ഞമെന്ന സങ്കല്പത്തിന് തന്നെ ആ ശ്ലോകത്തിൻ്റെ പ്രഥമ സൂത്രവുമായി വല്ലാത്തൊരു ബന്ധമുണ്ട്. കർമ്മണി ഏവ തേ അധികാര മാ ഫലേഷു കഥാചന. നമ്മൾ 2-ാം അധ്യായം എടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാ കർമ്മത്തിനും ഫലമുണ്ട്. ഫലമില്ലാതൊരു കർമ്മം ലോകത്തില്ല. കർമ്മം ഫലം ഇല്ലാതാക്കി ചെയ്യാനും ആവില്ല. അവിടെ ഒരു അധികാര ശബ്ദം വരുന്നത് തന്നെ ഫലമുണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പുകൊണ്ടാണ്. കർമ്മത്തിനെ നിനക്ക് അധികാരമുള്ളൂ, ഫലത്തിലില്ല എന്നാണ് പറഞ്ഞത്. ഫലത്തിൽ അധികാരമില്ല എന്ന വൈദികിയുടെ വാക്കാണ്. യജ്ഞത്തിൻ്റെ സ്വരൂപം അതാണ്. ഫലാധികാരമില്ല എന്ന് അറിഞ്ഞ്
ഫലത്തിലുള്ള അധികാരത്തെ ത്യജിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മവും യജ്ഞമാണ്. ഈ 12 വിധ യജ്ഞങ്ങളുടെയും സ്വരൂപവർണ്ണനയ്ക്ക് 4-ാം അധ്യായം ഒരുങ്ങുമ്പോൾ യജ്ഞ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നത് 2-ാം അധ്യായം 47-ാം ശ്ലോകമാണ്. യജ്ഞ സിദ്ധാന്തമാണ് കർമ്മണി ഏവതേ അധികാര മാ ഫലേഷു കഥാചന മാഹ കർമ്മ ഫലഹേതുർഭൂമാതേ സങ്കോസ്ത്വ കർമ്മണി. നേരത്തെ പഠിച്ചതാണ് നല്ലപോലെ, അതുകൊണ്ടൊന്ന് ഓർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എങ്കിലും ഓർക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളത് ഓർക്കാൻ വേണ്ടി പറയട്ടെ. ഫലം സ്യാത്, ഫലം വേണം, സംശയം വേണ്ട. അധികാര ശബ്ദം കൊണ്ട് ഒരെണ്ണം ഓർക്കണം, ഫലം മേ സ്യാത് അരുത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഫലം സ്യാത്, ഗീത ഇത്രയും കാലം പഠിച്ചു. ഇത്രയും കാലം പഠിച്ചിട്ട് ഭാവാത്മകമായി, ക്രിയാത്മകമായി, വാചകാത്മകമായി നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കർമ്മകലാപങ്ങളിൽ ഫലം മേ സ്യാത് എന്ന് വിദൂരമായെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗീത പഠിച്ചില്ല എന്ന് തന്നെ വേണം വിചാരിക്കാം. ഫലം ന മേ സ്യാത് എന്നതിൽ നിന്നിട്ടാണോ നിങ്ങൾ ആശയപരമായി, ആദർശപരമായി, സൈദ്ധാന്തികമായി, വിചാരപരമായി ചുറ്റുപാടുകളോട് ഏറ്റുമുട്ടുന്നത്? അതല്ല ഫലം മേ സ്യാത് എന്നതിൽ നിന്നുകൊണ്ടാണ്. ഫലം ന മേ സ്യാത് എന്നതിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അശാന്തി അയാളിൽ ഉണ്ടാകുന്നു. ഇത് പഠിക്കുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ ആണ് കർമ്മങ്ങളെ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളെ എല്ലാ തരത്തിലും പ്രകൃതി വട്ടം ചുഴറ്റാതിരിക്കില്ല. അതുകൊണ്ട് ഈ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് സൂക്ഷിക്കുന്നത്. അധകൃതനായി ഫലം മേ സ്യാത് എന്ന നിലയിൽ കർമ്മം ചെയ്യുന്നതിന് നിങ്ങൾക്കെതിരെ ആരും നീങ്ങുന്നില്ല. പക്ഷേ നിങ്ങൾ ഒന്നറിയണം, നിങ്ങൾ അധകൃതനാണ്. അധികാരത്തെ, ഫലത്തിൻ്റെ അധികാരത്തെ കയ്യിൽ വെക്കുന്നവൻ അധകൃതനാണ്. അധമമായി കർമ്മത്തെ ചെയ്തവനാണ്. ന ഫലം മേ സ്യാത് എന്ന ഗീതാദർശനത്തിലാണ് ഞാനെന്ന് അല്പമെങ്കിലും തോന്നിയാൽ കർമ്മം നിങ്ങളെ വലയ്ക്കാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കണം,
എന്താ പോലീസ് സ്റ്റേഷനിലെ പോലൊക്കെ ഇരിക്കുന്നത്? കസേര ഇല്ലാതെ കസേരയിലൊക്കെ ഇരിക്കാൻ തുടങ്ങുന്നു. ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് ഓർത്തോ. ഇവരുടെ ഇപ്പുറത്തുനിന്ന് കസേര ഇല്ലാതെ കസേര കുറച്ചു നേരം ഇരുന്നു കളി പറഞ്ഞല്ല ചോദിച്ചു. അപ്പോ ഫലം മേസ്യാത്, ഓരോ കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം അതെനിക്ക് വേണം. അതിലെ വഴക്കുകൾ അന്യരാണി ചില കർമ്മങ്ങൾ ചെയ്തതെങ്കിലും അതെന്റെ സൂപ്പർവിഷനിലാണ്. ലോകത്ത് കർമ്മങ്ങൾക്ക് ഒരാളുടെ സൂപ്പർവിഷനേ ഉള്ളൂ, രണ്ടു പേർക്ക് സൂപ്പർവിഷൻ ചെയ്യാനാവില്ല. കർമ്മത്തിന്റെ സൂപ്പർവിഷൻ ചെയ്യുന്നത് കാലപുരുഷനാണ്. അതിനെ പരിമിതപ്പെടുത്തുക മാത്രമേ മാനവ സൂപ്പർവിഷനുകളെല്ലാം ചെയ്യുള്ളൂ. രണ്ടഹങ്കാരങ്ങൾക്ക് സക്രിയമായി ഇന്ദ്രിയ ദേവതകളെല്ലാം ഇടപെടുന്ന കർമ്മവും സക്രിയമാകാൻ തയ്യാറെടുക്കുന്ന തൻ്റെ ഇന്ദ്രിയ ദേവതകളെ നിയന്ത്രിച്ച് അന്ധക്കരണ ദേവതയെ അന്യന്റെ ശരീരേന്ദ്രിയ വ്യാപാരങ്ങളിൽ അനുമിച്ച് കർമ്മത്തിലേർപ്പെടുമ്പോൾ ഫലം തനിക്കാണെന്ന് അഭിമാനിക്കുന്ന, ഫലം തനിക്ക് വേണമെന്ന് അഭിമാനിക്കുന്ന ദുരദുഷ്ടമായ മാനവ സൂപ്പർവിഷനാണ് ലോകത്തിലെ എല്ലാ വഴക്കുകൾക്കും കാരണം. നിങ്ങൾ ഫോളോ ചെയ്യുമോ എന്നെനിക്കറിയില്ല. അതിലെപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒരു മാനവൻ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജന്മം നശിച്ചു പോയിട്ടുണ്ട്. ഭൗതികമായി കുറെ തെണ്ടിത്തരം കാണിച്ച് ജീവിക്കാമെന്നല്ലാതെ കാലണയുടെ ആനന്ദം അവന് വിധിച്ചിട്ടുള്ളതല്ല. ദർശനം മനസ്സിലാവൂ എന്നറിയില്ല. അതിലെപ്പോഴെങ്കിലും നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ ഫലം മേസ്യാത് എന്നുണ്ട്. ഫലം മേസ്യാത്, എനിക്ക് വേണം ഫലം. അതുണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖിയാണ്.
1900 വരെ ഫലം ആരുടേതാണ് എന്ന് വ്യക്തമായൊരു നിർവചനം ഉണ്ടായിരുന്നില്ല. ഫലത്തിനൊട്ടേറെ പേർ ആഗ്രഹിച്ചിട്ടുണ്ട്. ഭാരതീയമായൊരു പൗരാണിക നിർവചനമുണ്ട്, ഫലം സമഷ്ടിയുടേതാണ്. അതിനർഹതയുള്ളവൻ അത് നേടിയിരിക്കും. മാവ് വെക്കാം, വളമിടാം, വളർത്താം, ഫലമാകുമ്പോഴേക്ക് ചിലപ്പോൾ ചത്തുപോവാം. മാവ് വെക്കാം, വളർത്താം, ബലമൊക്കെ ആകാറാവുമ്പോഴേക്ക് കടം കൊണ്ട് കുടികെട്ടി വിൽക്കാം. വെറുതെ ഇരിക്കുക, ബാങ്കിൽ ലേലം ചെയ്യാം. അതുകൊണ്ട് ഫലം അതിൽ പണിയെടുത്തവന് കിട്ടുമെന്ന് ഒരു നിയമവുമില്ല എന്ന് അറിയുന്നത് കൊണ്ട് അതിൻ്റെ അനിശ്ചിതത്വം നിലനിർത്തുവാൻ തന്നെയാണ് ഭാരതം ശ്രമിച്ചത്. അനിശ്ചിതത്വം ശാസ്ത്രത്തിന് മുമ്പിൽ എക്കാലവും ചോദ്യചിഹ്നമാണ്. ജനിമരണങ്ങളുടെ ഇടയിൽ താൽക്കാലികമായി കളിക്കുന്ന മനുഷ്യൻ തന്നെ ഒരനിശ്ചിത പ്രഹേളികയാണ്. അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് മാനവ ദുഃഖം. വിവരമുള്ള ചില ആളുകൾ ആദ്യം തന്നെ അത് അംഗീകരിക്കും. അനിശ്ചിതം നിങ്ങൾക്ക് അംഗീകരിക്കാനാവുന്നതല്ല. പഴയ കാലത്ത് സ്ത്രീകൾക്കത് അംഗീകരിക്കാനാവുക, പുരുഷന് പറ്റുമായിരുന്നു. ഒന്നും അനിശ്ചിതമായിരിക്കരുത്, പ്രീ പ്ലാൻഡ് ആയിരിക്കണം. എന്ന് ശക്തമായ തീരുമാനമുള്ളവനായിരുന്നു പുരുഷൻ. ഇന്ന് ഏതാണ്ട് പുരുഷനേക്കാൾ കൂടുതലായി സ്ത്രീകളും അങ്ങനെ. ശരിയാണോ? ശരിയാണോ? ഞാൻ പറഞ്ഞു സ്ത്രീകളോട് തന്നെ ചോദിക്കാം, ശരിയാണോ? ഒരനിശ്ചിതത്വവും നിങ്ങൾക്കിന്ന് സഹിക്കാനാവില്ല. പക്ഷെ അനിശ്ചിതത്വമാണ് പ്രപഞ്ചരഹസ്യം. അനിശ്ചിതത്വത്തെ അംഗീകരിക്കാനാകാതെ വരുമ്പോൾ കാണുന്നവനും കേൾക്കുന്നവനും ഒക്കെ നിശ്ചയം ഭാവന ചെയ്യുന്നു ഫലത്തിൽ. ഫലത്തിൻ്റെ നിശ്ചയാത്മികതയിൽ ഊന്നി ജീവിതം കരുപിടിപ്പിക്കാനൊരുങ്ങും.
ദൈവത്തിന് മേൽ മനുഷ്യന് മേൽ അല്ല, ദൈവത്തിന് മേൽ പ്രകൃതിക്കു മേൽ കാലത്തിന് മേൽ അതിൻ്റെ അനിശ്ചിതത്വത്തിന് മേൽ സാങ്കല്പികമായ നിശ്ചിത വ്യവസ്ഥിതിയുടെ നിശ്ചയാത്മികതയുടെ ഗ്രാഫും സൂത്രവാക്യങ്ങളും ആയാണ് നിങ്ങളുടെ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ രംഗപ്രവേശം ചെയ്തത്. അനിശ്ചിതമായൊരു ലോകത്തിലേക്ക് അനിശ്ചിതമായി കടന്നു വന്ന് അനിശ്ചിതമായൊരു ജീവിത വ്യാപാരത്തിലൂടെ കടന്ന് തികഞ്ഞ അനിശ്ചിതത്വത്തിലേക്ക് മറയാൻ പോകുന്ന മനുഷ്യൻ നിശ്ചയം കുറിക്കുവാൻ ശ്രമിച്ച ശ്രമങ്ങൾക്കിടയിൽ ജീവിക്കാൻ മറന്നുപോയതാണ് നിങ്ങളുടെ ശാസ്ത്രങ്ങളുടെ ഇക്കാലം അത്രയുമുള്ള സംഭാവന. പ്രതീക്ഷയ്ക്കപ്പുറം ഇവ ജീവിച്ചു മരിച്ച മനുഷ്യന് ഒരളവ് പോലും ശാന്തി നൽകിയിട്ടില്ല എന്ന് ഏത് വിഡ്ഢിക്കും നോക്കിയാൽ ബോധ്യമാവുന്നതുമാണ്. പ്രയത്നിച്ചതിൻ്റെ അഹങ്കാരത്തിനപ്പുറം വഞ്ചി തിരുനക്കരയിൽ നിന്ന് അല്പവും മാറിയിട്ടില്ല എന്ന് മനസ്സിലാകേണ്ടതുമാണ്. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ തുടങ്ങുന്നു. രാവിലെ നിങ്ങൾ എന്നെ വല്ലാതെ പേടിപ്പിക്കാൻ തുടങ്ങുന്നു രാവിലെ കാരണം ശക്തമായി പ്രതികരിക്കേണ്ട നിങ്ങൾ നിശബ്ദതയിലേക്ക് കൂട്ടായി പോകുന്നു എന്നെ തോൽപ്പിക്കാൻ. അതെന്നിൽ വല്ലാതെ ഭയമുണ്ടാക്കും. ഒരുപാട് വ്യക്തികളെ ഒന്നും നോക്കണ്ട. ലോകം കണ്ടതിൽ ഏറ്റവും ബുദ്ധിമാൻ ലോകത്ത് നിന്നുകൊണ്ടൊരുത്തൻ ചിന്തിക്കുമ്പോൾ അവൻ മാത്രമാണ്. Am I right? ഞാൻ ലോകത്തെ മുഴുവൻ വെച്ചുകൊണ്ടൊരു ചിന്ത നടത്തിയാൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ ഞാനാണ്. അതെന്നോട് വർത്തമാനം പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ സമർത്ഥിക്കുന്നത് എന്നെക്കാൾ വേറൊരു ബുദ്ധിമാനില്ലെന്നാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. Am I right? അത് വെച്ചിട്ട് നമ്മുടെ തന്നെ ജീവിതം നോക്കിയാൽ മതി. ഇത്രയും ബുദ്ധിമാനായ നമ്മൾ നടത്തിയ തിരഞ്ഞെടുപ്പുകളിലേതെങ്കിലും നമ്മൾ നടത്തിയ തീരുമാനങ്ങളിലേതെങ്കിലും നമ്മൾ സയുക്തികമായെടുത്ത കാര്യങ്ങളിലേതെങ്കിലും ഈ അനിശ്ചിതത്വത്തെ മറികടന്നൊരു വിജയത്തിലേക്ക് എത്തുവാൻ ഇന്നോളം പര്യാപ്തമായിട്ടുണ്ടോ എന്ന് നമ്മുടെ പരിമിത കാലം വച്ചുകൊണ്ടൊന്ന് പരിശോധിച്ചു നോക്കിയാൽ എന്നിട്ടുമല്ലേ ആ തലയൊന്നങ്ങ് കുനിച്ചാൽ മതി. ഉത്തരം കണ്ടുപിടിക്കാൻ ഒരുപാട് സ്ഥലത്തൊന്നും പോകണം. ഇതിൻ്റെ ഉത്തരം നിർമ്മലാനന്ദഗിരിക്കാണ് വേണ്ടതെങ്കിൽ നിർമ്മലാനന്ദഗിരിയുടെ പരിമിത കാലഘട്ടത്തിലെ ജീവിതം വച്ചുകൊണ്ട് നിർമ്മലാനന്ദഗിരി എന്ന സ്വയം ബുദ്ധിമാനാണെന്ന് നടിക്കുന്ന ബുദ്ധിമാൻ മെല്ലെ അയാളുടെ ജീവിത ദശാസന്ധികളിൽ കാര്യകാരണ പഠനങ്ങൾ ഉതിർത്ത് യുക്തിപൂർവം എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം പ്രകൃതിയുടെ സമഷ്ടിപൂർവകമായ അനിശ്ചിതത്വത്തെ മറികടന്ന് ഒരു ചെറിയ വിജയമെങ്കിലും ഉണ്ടാക്കി. ഇടയ്ക്ക്
വിജയത്തിൻ്റെ വെള്ളി വെളിച്ചങ്ങൾ കാണിക്കുകയോ വിജയമുണ്ടാവുകയോ ചെയ്തത് യാദൃച്ഛികമാണെന്ന് അറിയാതെ നിർമ്മലാനന്ദഗിരി തന്നോട് തന്നെ പറയൂ. പുറത്തുള്ളവരോട് യുക്തി വെച്ചൊക്കെ വാദിക്കുമ്പോഴും അത് കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭാഗ്യം, ഇപ്പോൾ വാദിക്കുകയൊക്കെ ചെയ്യാം, തകർന്നു പോയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ എന്ന് പറയുന്ന ഒരു രണ്ടാം നിർമ്മലാനന്ദഗിരി, ഒരു ഒബ്ലിക് നിർമ്മലാനന്ദഗിരി, ഒരു പ്രതിബിംബ നിർമ്മലാനന്ദഗിരി, നിർമ്മലാനന്ദഗിരിയെ നേരിട്ടുകൊണ്ട് സദാ ഈ പ്രകൃതി സൃഷ്ടിച്ച് ഇതിൻ്റെ അനിശ്ചിതത്വത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ടാകുമോ? ഇത്തരം വട്ടുപിടിച്ച അന്വേഷണങ്ങളാണ് എൻ്റെ. വട്ടുപിടിക്കണം തോന്നിയാലേ കേൾക്കാവൂ. അല്പം വട്ടേ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുകയുള്ളൂ. മുഴുപ്രാന്താക്കി മാറ്റണമെങ്കിലേ എന്നെ പരിചയപ്പെടാം. വേഗം ഏറ്റുപൊക്കോണം. അരക്കൃക്കം വന്ന് മുഴുക്കൃക്കനായി പോകുന്നത് ഏതായാലും ശുഭോദർക്കമല്ലെന്നാണ് തോന്നുന്നത് അല്ലേ? കൃക്ക് വരികയാണെങ്കിൽ മുഴുക്കൃക്കാണ് രസം അല്ലേ? ഞാൻ ചോദിച്ചത് ശരിയല്ലേ? എത്ര അടുക്കോടെ ചെയ്യുമ്പോഴും ഫലം എന്നത് അതെ, അത് വലിയ ബുദ്ധിമാനും ചെറിയ ബുദ്ധിമാനും സാധാരണ മനുഷ്യനും അസാധാരണ മനുഷ്യനുമൊക്കെ എത്ര ആലോചിച്ച് എങ്ങനെ കർമ്മം ചെയ്യുമ്പോഴും ഫലം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ എല്ലാ അശാന്തിയും പോയി. ഒരു സെക്കൻഡ് കൊണ്ട് സകല അശാന്തിയും പോയി. മാത്രമല്ല, അവൻ്റെ വൈഭവങ്ങൾ മുഴുവൻ കർമ്മത്തിൽ അവതീർണമാവുകയായി. ഒരു കർമ്മത്തിൽ ഒരുവൻ്റെ കായശേഷിയെ, ഒരുവൻ്റെ ഓർമ്മശക്തിയെ, ഒരുവൻ്റെ പൂർവ്വ പരിചയങ്ങളെ, ഒരുവൻ്റെ ജനിതകപരങ്ങളായ അറിവുകളെ പരിമിതപ്പെടുത്തുന്നത് അവൻ ആ കർമ്മം ചെയ്യുന്ന വേളയിൽ ഫലം എനിക്ക് വേണം എന്ന ചിന്തയിലൂന്നിയ ആ പരിമിതിയാണ് ഇതിനെ മുഴുവൻ സമാഹരിച്ച് കർമ്മത്തിലുള്ള ശ്രദ്ധ കുറയ്ക്കുന്നത്. ഒരേ സമയം ബോധത്തിന് രണ്ട് തലങ്ങളിൽ പറ്റില്ല. കർമ്മം വർത്തമാനത്തിലും ഫലം ഭാവിയിലുമാണ്. കർമ്മത്തിൽ വേണ്ടത് മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും സമരസപ്പെട്ട് സക്രിയമായി ഇന്ദ്രിയങ്ങളോടുകൂടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇന്ദ്രിയ ദേവതകൾ, മനസ്സും ബുദ്ധിയും അഹങ്കാരവും അടങ്ങുന്ന ദേവതകളോടുകൂടി ഒന്നിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിലവിലില്ലാത്ത ഭാവിയിൽ വന്നേക്കാവുന്ന ഫലത്തെയും അതിൻ്റെ അധികാരത്തെയും അതിനവകാശപ്പെട്ടവരെയും അത് ആർക്കു പോകുമെന്നുള്ളതിനെയും ഉള്ള ചിന്ത ഒരു നിമിഷാർത്ഥത്തിൽ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കായശേഷിയും കർമ്മശേഷിയും നിങ്ങളുടെ മനസ്സും ബുദ്ധിയും വികലമായി തീരുകയും കർമ്മം അവിടെ വെച്ച് നിർത്തണമെന്ന് തോന്നുകയോ ഉന്തിത്തള്ളി കൊണ്ടുപോകണമെന്ന് തോന്നുകയോ വിജയത്തിലേക്ക് എത്താവുന്ന കർമ്മത്തെ പരാജയപ്പെടുത്തണമെന്ന് തോന്നുകയോ വിജയത്തിലേക്ക് എത്തുമെങ്കിൽ അത് ഇന്നിടത്തേക്ക് ചായ്ച്ചു കൊണ്ടുപോകണമെന്ന് തോന്നുകയോ തോന്നുന്ന തോന്നലുകളെല്ലാം വളരെ ശക്തമായി വരുമ്പോൾ ആ കർമ്മം തന്നെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ആധുനികരിൽ കാണുന്ന പ്രത്യേകത. നിങ്ങളുടെ മാനേജ്മെന്റ് തിയറികൾ എന്തെല്ലാം പറഞ്ഞാലും ഒരു ഇൻസെന്റീവും കർമ്മത്തെ വളർത്തില്ല. ഫലത്തിലുള്ള ചിന്ത കടന്നു വന്നുപോയാൽ
ഒരു തുണി നന്നായി ഇറക്കുന്നതിന് ഒരുവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവൻ ഫലത്തിൽ ഒരു ചിന്തയും ഇല്ലെങ്കിൽ പോയി ഇതിറക്കി മാർക്കറ്റിൽ എത്തിച്ചിരിക്കും. മറ്റവൻ ഇതിൻ്റെ ലാഭവും നഷ്ടവും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. ഇറക്കിക്കഴിയുമ്പോൾ എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ് അവൻ അടിച്ചുകൊണ്ട് പോയത് നീ മാറി പറഞ്ഞ് നാനാവിധമാകുകയും ചെയ്യും. ഇതിന് കാരണം വരുന്നത് ഇവൻ്റെ ബോധത്തിലൊരു നാറ്റം ഉള്ളതുകൊണ്ടാണ്, ഇവൻ്റെ ബോധത്തിൽ മായാവരണമുള്ള ഒരു ഫലേച്ഛ കിടക്കുന്നതുകൊണ്ടാണ്. ആ ഫലേച്ഛയുടെ നാറ്റമാണ് ഇവൻ്റെ അടുക്കലെത്തുമ്പോൾ കേൾക്കുന്നത്. അവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ചത് ഫലം മേസ്യാത് എന്നുണ്ടോ? ഫലം സ്യാത് എന്ന് വേണം. ഫലമില്ലാതെ കർമ്മമില്ല. ഫലം എന്ന് പറയുന്നത് അതിന്റെ പരിണതി തന്നെയാണ്. ഇല്ല, എല്ലാ കർമ്മത്തിനും ഫലമുണ്ട്. അതിന്റെ ഫലം ചെയ്യുന്നവന് പൂർണ്ണമായി എനിക്ക് വേണം എന്ന ചിന്തയുണ്ടാകുന്നതാണ് ഇതിൽ നാറ്റമുള്ള ഭാഗം. അത് കർമ്മത്തിലുള്ള നിങ്ങളുടെ എല്ലാ ശേഷിയും കളയുന്നു. നിങ്ങൾ ആരെല്ലാം കർമ്മം തുടങ്ങുകയും ആലസ്യമുണ്ടാവുകയും ചെയ്യുന്നുവോ, ആരെല്ലാം കർമ്മത്തെ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, ആരെല്ലാം അന്യൻ്റെ കർമ്മത്തിൽ കയറി ഭാവാത്മകമായി ഇടപെടുന്നുവോ, അതെല്ലാം ഫലത്തിലുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ്. ലോകത്തുണ്ടാകുന്ന എല്ലാ യുദ്ധങ്ങളും വഴക്കുകളും ഫലത്തിലുള്ള താല്പര്യം കൊണ്ടാണ്. വ്യക്തി കർമ്മങ്ങൾ ആവിർഭവിക്കുകയും കണ്ടു നിൽക്കുന്ന വ്യക്തികൾ കർമ്മത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ആകർഷിക്കപ്പെട്ടവർ കർമ്മത്തിലല്ലാതെ ഫലത്തിൽ താല്പര്യം കാണുകയും ചെയ്യുമ്പോഴാണ് എല്ലാ സംഘടനകളും ആവിർഭവിക്കുന്നത്. എല്ലാ കൂട്ടായ്മകളും ആവിർഭവിക്കുന്നു. അതിൻ്റെ ഫലമാണ് ലോകത്തിലെ എല്ലാ ദുരന്തങ്ങളും വഴക്കുകളും. ക്ലിയർ ആവുമോ? ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണം എന്ന് ഭഗവത്ഗീത പറഞ്ഞിട്ടേയില്ല. കാരണം ഫലമുള്ളത് തന്നെയാണ്, ഫലമില്ലാതൊരു കർമ്മമില്ല. തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ. കർമ്മത്തിനെല്ലാം ഫലമുണ്ട്, ഫലമുണ്ടാകുക തന്നെ ചെയ്യും. ലോകത്ത് ഏതെങ്കിലും ഒരു കർമ്മം ഫലമില്ലാത്തതില്ല. ഫലമുള്ളതുകൊണ്ടാണല്ലോ ഫലത്തെ ത്യജിക്കാൻ പറയുന്നത്. മനസ്സിലായില്ല? ഫലമില്ലെങ്കിൽ എന്തിനാ ഫലം ത്യജിക്കുന്നത്? മനസ്സിലായില്ല? ഫലമുണ്ട്, കർമ്മമാണോ ഫലമുണ്ട്. തെറ്റിദ്ധാരണയൊക്കെ നീക്കിക്കൊള്ളുക. ഫലമുണ്ട്, ഫലം ആരിൽ എന്നതാണ് പ്രശ്നം. അത് എനിക്ക് വേണമെന്ന് ചിന്തിച്ചാൽ കർമ്മം അവിടെ വെച്ച് അതിൻ്റെ ദേവതകൾ അതിനെ ഒന്ന് മാറ്റിമറിച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത്
വിപരീതമാക്കും. അതുവരെ ക്രമമായി ഓടും, ആരും നിങ്ങളോട് കണക്ക് ചോദിക്കുകയില്ല. ആരും നിങ്ങളോട് ഒന്നും ചോദിക്കില്ല. ലോകത്ത് ധാർമ്മികമായി ചെയ്യുന്നവൻ കർമ്മം ചെയ്തു പോകുന്നിടത്തോളം ഈ ലോകത്ത് 1000 കർമ്മങ്ങളിൽ ഒരു ശാസ്ത്രവും ഒരു നിയമവും ഒരു കോടതിയും ഒരു പോലീസും ഇല്ലാതെ ഇവിടെ ഇഷ്ടം പോലെ കർമ്മം നടക്കുന്നുണ്ട്. അതിലൊന്നും കയറി ഇടപെടാൻ ആർക്കും പറ്റില്ല, കാരണം അത് പ്രകൃതിയുടെ നിരന്തര സൂപ്പർവിഷനല്ല നടക്കുന്നത്. അതതിൻ്റെ അനുസ്യൂതയിൽ സ്വച്ഛന്ദതയിൽ നടന്നുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾക്കും ചെയ്യാം, ആരും തടസ്സം പിടിക്കില്ല. നിർത്തേണ്ടതുമില്ല, നിർത്താതിരിക്കേണ്ടതുമില്ല. അതിൻ്റെ ഫലത്തിലേക്കൊരു കണ്ണ് വരുമ്പോൾ പ്രകൃതി ട്വിസ്റ്റഡ് ആവും, കർമ്മശേഷി കുറയും. ഫലത്തിൽ ഒരു കണ്ണു വന്നാൽ ഒരു കണ്ണുകൊണ്ടത് നിൽക്കില്ല, അങ്ങനെ ഒരുത്തൻ കൊണ്ടുകൊണ്ട് തൂവാലകളിയായി മാറും. മനസ്സിലായില്ല? അപ്പോൾ ഫലം സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ വേണ്ടി വരും. ലോകത്തുള്ള വ്യവസ്ഥാപിത ഭരണകൂടങ്ങളും വ്യവസ്ഥാപിത സംവിധാനങ്ങളും എല്ലാം ഫലം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളവയാണ്. ലോകത്തുള്ള വ്യവസ്ഥാപിത ഭരണകൂടങ്ങൾക്കുള്ളിലും പുറത്തുമായുള്ള ശൗര്യ പദ്ധതികളെല്ലാം ഫലത്തെ ആസ്പദമാക്കിയുള്ളതാണ്. അറിഞ്ഞും അറിയാതെയും ഫലത്തിൽ ചോരന്മാർ നീന്തിക്കളിക്കുകയാണ്. അപ്പോഴാണ് ചെലവേറുന്നത്. കർമ്മത്തിനല്ല ചെലവ്, ലോകത്തിൽ ഒരു കർമ്മത്തിനും ചെലവേറുകയില്ല, ഫലത്തിനേറും. ഫലം നിങ്ങൾക്ക് എന്ന് തോന്നിയാൽ ചെലവുകൾ കൊണ്ടുവേണം നിങ്ങൾക്ക് സ്ഥാപിക്കാൻ. അതിൻ്റെ ഉടമസ്ഥത നിങ്ങൾക്കാണെന്ന്, ചെലവാക്കുന്നതിൻ്റെ കണക്കേതവൻ പറയുന്നതും ഫലത്തിലൂന്നിയാണ്, കർമ്മത്തിലൂന്നിയല്ല. യാഥാർത്ഥ്യങ്ങളോടൊക്കെ നിങ്ങൾ പൊരുത്തപ്പെടുവോ എന്നെനിക്കറിയില്ല. യാഥാർത്ഥ്യങ്ങളോട് നിങ്ങൾ പൊരുത്തപ്പെടുമോ എന്നെനിക്കറിയില്ല. ഫലത്തിൽ നിങ്ങളുടെ ശ്രദ്ധ വന്നാൽ പിന്നെ നിങ്ങൾ വയറ് നിറച്ച് കഴിക്കില്ല. കഴിപ്പാനന്ദമായിരിക്കില്ല. നിങ്ങളൊരാളെ ആനന്ദിപ്പിച്ച് കഴിപ്പിക്കില്ല, കലാപം ഉണ്ടാക്കിയേ കഴിക്കും. ഫലത്തിലൂന്നുന്ന മനസ്സുള്ളിടത്ത് പെട്ടുപോയാൽ ജന്മം പാഴാണ്. ഒരുപാട് കാര്യങ്ങളാണ് വാരി വീശുന്നത്.
ശ്രദ്ധിച്ചിരിക്കണം. ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കില്ല, അതേ കയറി പിടിക്കാം. ഫലമാണ് എല്ലാ സൂക്ഷിച്ചു വെപ്പും, ഫലമാണ് എല്ലാ എക്സ്ക്ലൂസീവ്നെസ്സും. ഫലമാണ് എല്ലാ വിനാശവും കുരുക്കുന്നത്. കർമ്മമല്ല, ഇതൊക്കെ വെച്ചാണ് യജ്ഞദേവതകളെ 12 തരത്തിൽ യജ്ഞസങ്കല്പത്തിൽ സംയോജിപ്പിച്ച് 31 ശ്ലോകത്തിൽ ഭഗവാൻ തീർത്തടിക്കുന്നത്. ഫലേച്ഛ വന്നു കഴിഞ്ഞാൽ അറിയാം. ഫലേച്ഛയ്ക്ക് കാരണമായ സ്വത്തില്ലാത്ത പിതാവിനെയും മാതാവിനെയും നോക്കാൻ പാരസ്പര്യമല്ലാതൊന്നില്ല. അതുകൊണ്ടവർ വെള്ളം കുടിച്ച് ചാവും. ഇനി ഒന്നും മനസ്സിലായില്ല, ഇതെങ്കിലും മനസ്സിലായിട്ടെന്ന് വിചാരിച്ചാണ്. ഇതൊക്കെ ഉണ്ടാക്കിയ മാതാവും പിതാവും. ഫലേച്ഛയുള്ള മാതാവും പിതാവും ഫലത്തിനെ പരിതപിതപ്പെടുത്തുന്നത് തൻ്റെ കാലത്ത് തൻ്റെ സുഖങ്ങൾക്കാണ്. നമ്പർ വൺ, മനസ്സിലായി? തൻ്റെ കാലത്തിലെ സുഖത്തിനപ്പുറം ഉള്ളത് മുഴുവൻ ഫലത്തിൽ ഇച്ഛിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ഇത് മുഴുവൻ അനുഭവിച്ചുകൊണ്ട് പെറ്റ തള്ളയോട് തന്തമണ്ടനാണെന്നും തന്തയോട് തള്ളമണ്ടിയാണെന്നും ലോകത്തോട് എൻ്റെ തന്തയെയും തള്ളയെയും കാൾ മണ്ടനായൊരുത്തനില്ലെന്നും പറയുന്നതല്ലാത്ത ഫലേച്ഛയുള്ളവൻ്റെ ഒരു മക്കളെയും ലോകത്തിൽ കാണാൻ കഴിയില്ല. ഒരു എക്സെപ്ഷൻ ഉണ്ടാവില്ല. അതിൻ്റെ ദുഃഖം തളം കെട്ടി മരിക്കാനല്ലാതെ ഒരു തന്തയ്ക്കും തള്ളയ്ക്കുമാവില്ല. ഞാൻ ഗൃഹസ്ഥനല്ല, നിങ്ങൾ ഗൃഹസ്ഥന്മാരാണ്. സ്വാനുഭവങ്ങളും അന്യരുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് അനുഭവങ്ങളാണ്, എനിക്ക് രണ്ടും അനുഭവമല്ല. അതുകൊണ്ട് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ നിങ്ങൾക്ക് അനുഭവം വെച്ചുകൊണ്ട് നേരിടാം. യു ആർ മോസ്റ്റ് വെൽക്കം. മനസ്സിലാക്കിയാൽ അപ്പം മാറും. മനസ്സിലാക്കിയാൽ കേട്ടാ പോരാ. കേട്ടാൽ മാറുമോ എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല, മനസ്സിലായാൽ മാറും. നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ പിള്ളേര് വരെ മാറും, കാരണം അത് നിങ്ങളുടെ കോശത്തിൽ നിന്നുണ്ടായത്. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഇന്ന് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങളുടെ പിള്ളേര് മാറിയിരിക്കും. മനസ്സിലായാൽ, കേട്ടാൽ മാറില്ല. കേൾക്കുമ്പോൾ രണ്ട് തലമുണ്ട്. ഇതൊക്കെ എനിക്കറിയാത്തതല്ല, പക്ഷേ എനിക്കിങ്ങനെ പോകാൻ പറ്റുള്ളൂ. അവർക്ക് മാറ്റം വരുള്ളൂ, അവരുടെ പിള്ളേർക്ക് മാറ്റം വരില്ല. ഇതൊക്കെ എനിക്ക് മനസ്സിലാകാത്തതൊന്നുമല്ല,
എനിക്കിപ്പോൾ മാറാൻ മനസ്സില്ല. അവരും അവരുടെ പിള്ളേരും മാറൂല, മനസ്സിലായില്ലേ? അതൊരു രക്ഷയില്ല, അവർ പോയേ പറ്റൂ. പെടണം. ഇതൊക്കെ എനിക്ക് മനസ്സിലാകാത്തതല്ല, എനിക്കിതൊക്കെ മനസ്സിലാവും. ഇങ്ങനെ അല്ലാതൊന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിലാണ് ഗവേഷണം ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ പരീക്ഷണത്തിലാണ്. അവൻ ഒരിക്കലും രക്ഷപ്പെടും. ഇതൊക്കെ പറഞ്ഞുതരാം, എണ്ണി പറഞ്ഞുതരാം. ഇതൊക്കെ സത്യമാണ്. ഇങ്ങനെ തന്നെയാണ് ലോകം കാണുന്നത്. പക്ഷെ ഒരു മാറ്റം വേണ്ടേ? ജസ്റ്റ് ഫോർ എ ചേഞ്ച്, ഐ ആം ചേഞ്ച്. ഇവൻ ഗുണം പിടിക്കില്ല. മതിയാവോ? ഇതൊക്കെ അറിഞ്ഞിട്ടാ ഇത് അടിച്ചു പറയുന്നത്. ഇതൊക്കെ കൊള്ളാം, ഇതൊക്കെ നല്ല ആശയമാണ്, വളരെ മനോഹരമാണ്. പക്ഷേ ഇത് ഇന്ത്യക്കാരാണ് പറഞ്ഞത്, അതുകൊണ്ട് സ്വീകാര്യമല്ല. ഇതൊരു സായിപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാവുമായിരുന്നു. അവൻ പോക്കുക. ഇതിലേതിലാണ് നിങ്ങൾ പെടുന്നതെന്ന് അന്വേഷിച്ചാൽ മതി. ഒരുപാട് വിഷമിക്കണ്ട. നിങ്ങളൊരു അന്വേഷണം നടത്തിയാൽ ഇതിലേതിലെങ്കിലുമൊക്കെ നിങ്ങളുടെ കുറ്റി കാണും. അത് പറിക്കാവോ എന്ന് ഇനി നോക്കിയാൽ മതി. ചോദിച്ചു വാങ്ങിച്ചാണേ, ചോദിക്കുമ്പോൾ ഞാൻ തന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നരുതല്ലോ എന്നുള്ളതുകൊണ്ടാണ്. രാവിലെ നിങ്ങൾ ഇന്ന് കണ്ണാടി നോക്കിയിട്ടാണ് ആദ്യം എഴുന്നേറ്റപ്പോഴേ പോകുന്നത് അല്ലേ? ഏ, അതുകൊണ്ട് ആരെയും കുറ്റവും പറയാൻ പറ്റില്ല. ഇന്ന് കണി കണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് അല്ലേ? എന്നും ഇങ്ങനെ കണിയണ്ടാ. ഇതൊരുമാതിരി ചില പെണ്ണുങ്ങൾ പറയുന്ന പോലെ, ഇടിക്കുന്നുണ്ടേ ഇടിക്കടൂ, എനിക്ക് വെള്ളം കോരാൻ പോണെന്ന് പറയുന്ന പോലെ. രാവിലെ എഴുന്നേറ്റിട്ട് കുറെ നേരമായിട്ട് ഈ കുടം പിടിച്ചോണ്ട് നിൽക്കുവേ, ഇയാളുടെ ഇടി കഴിയുന്നില്ല, ഒന്ന് വെള്ളം കോരാൻ പോകും വേണം. അപ്പൊ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, എടോ ഇടിക്കുന്നുണ്ടേ ഇടിക്കാൻ, എനിക്ക് വെള്ളം കോരാൻ പോണെന്ന് പറയുന്നു. അമ്മ പറയാറുണ്ടോ? അമ്മ പറയാറുണ്ടോ? അവൻ ആരുമാർദ്ദായിട്ടിരിക്കുന്നു. കർമ്മത്തിന്റെ രഹസ്യം ഭഗവത്ഗീതയിൽ പഠിക്കുമ്പോൾ നാലാം അധ്യായത്തിലെ യജ്ഞസങ്കല്പത്തിൽ നിന്നുകൊണ്ട് വളരെ നോക്കിക്കണ്ടാൽ കർമ്മത്തിനെല്ലാം ഫലമുണ്ട്. ഫലമില്ലാതെ ഒരു കർമ്മവുമില്ല. എപ്പോൾ ഒരു വ്യക്തി ആ കർമ്മത്തിനടുത്തെത്തുമ്പോൾ ഫലം എനിക്ക് വേണം, അവിടെ സംഘർഷം തുടങ്ങും. അതിന് തൊട്ട് മുമ്പ് വരെ ഒരു സംഘർഷവും ഉണ്ടാവില്ല. ഏതൊരു കർമ്മവും ഭാവാത്മകമായോ, അതായത് മാനസികമായോ വാചികമായോ ശാരീരികമായോ തലമുള്ളത്, അതിൻ്റെ ഫലത്തിൽ ഒരുവൻ്റെ മനസ്സ് വരുമ്പോൾ സംഘർഷമുണ്ടാകുന്നു എന്ന് കണ്ടാൽ സമാധാനം കാംക്ഷിക്കുന്ന ജനം കർമ്മത്തിൻ്റെ ഉടമസ്ഥതയെ ആഗ്രഹിക്കുന്നവന്
നിർമ്മമമായി വിട്ടുകൊടുക്കുന്നതാണ് തൻ്റെ ജീവിതം ശാന്തമാകാൻ ഉചിതം. അടുക്കളയെ പണി എടുത്തിട്ടുണ്ടോ? ഇല്ല. അടുക്കളയെ പണി എടുത്തിട്ടുണ്ടോ? അപ്പൊ പണി എടുത്തോണ്ടിരിക്കുമ്പോ മകള് വരും, സഹോദരി വരും, അമ്മ വരും, അമ്മൂമ്മ വരും. ഇവരൊക്കെ പഴയ കാലത്ത് തിരക്കിൽ പണിയെടുക്കുമ്പോൾ ഓടി വരും. ചിലർ വരുന്നത് അതിൻ്റെ ഫലത്തിൽ താല്പര്യം കണ്ടാണ് വരുന്നത്. അതിൻ്റെ പൊടിക്കൈകൾ അവരുടെ കയ്യിലുണ്ടാവും. മറ്റുള്ളവർ നോക്കി നിൽക്കുക, ഒരു കമ്പ് തള്ളിയെന്നിരിക്കും, മനസ്സിലായില്ല, എന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. വാങ്ങാൻ നേരത്ത് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് കൈക്കലെടുത്ത് അങ്ങ് പിടിച്ചു എന്ന് വരും, മനസ്സിലായില്ല, വാങ്ങി വെച്ചു എന്ന് വരും. ഭലേച്ഛയുള്ളവർ ഇങ്ങനെ ചില കൈകളെ കാണിക്കുള്ളൂ, പിടിയിട്ടില്ല. ഇതിനകത്തൊരു കോലാഹല ഇവരുണ്ടാക്കും. അപ്പൊ ഇങ്ങനെയുള്ളവരാണ് വരുന്നതെന്ന് കണ്ടാൽ അത് കൃത്യമായി ചെയ്യുന്ന സ്ത്രീ അതിൻ്റെ ചുമതല പതുക്കെ അങ്ങ് ഏൽപ്പിച്ച് കരിക്കത്തിയും സാധനവും ഒക്കെ കൂടെ കൂടി അവിടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ചാണകം വരാൻ പോകും, മനസ്സിലായില്ല. കാരണം ചാണകം വരാതെ അവിടെ കിടപ്പുണ്ട്. അപ്പം ഇത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ നിനക്കിരിക്കട്ടെ, ഞാൻ ഓടി വരാം, ആ ചാണകം വാരിട്ട് വരാം. ചാണകം കയറി വരി കഴിയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയും, പശുവിനെയും കൂടെ ഇറക്കി കെട്ടിയിട്ട് വരാൻ കേൾക്കും. ഈ ചാണകം വാരുന്നിടം വരെ ഒരു തരത്തിൽ മസിൽ പിടിച്ച് ഉള്ളിയൊക്കെ എരിയാനുണ്ടെങ്കിൽ കണ്ണുനീരുമൊക്കെ തൂത്ത് രണ്ടു പ്രാവശ്യം രണ്ട് തെറിയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ആ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിലെ വിറക് പതുക്കെ ഒന്ന് മൂന്ന് കുത്തിത്തള്ളി, മനസ്സിലായില്ല, അതിനിടെ നാല് ഗ്ലാസ് എടുത്ത് താഴെയിട്ട് ഫലത്തിൽ ഇച്ഛിക്കുന്ന ആളുകൾ ഒരു ഒരു കലാപം ഉണ്ടാക്കും. രണ്ടാമത് ഇതിനകത്ത് ആദ്യത്തെ ആൾ വന്ന് കയറിയാൽ ഇത് പശു പെറ്റിടം പോലെ ഉണ്ടാവും. അടുക്കള വെറുതെ തൊഴുത്ത് വൃത്തിയാക്കിയിട്ട് വരുമ്പോൾ അതിലും കഷ്ടമായിരിക്കും, ഈജിയൻ തൊഴുത്തിനേക്കാൾ കഷ്ടമായിരിക്കും അടുക്കള. അരിയുന്നതിന് അടുക്കുണ്ടാവില്ല, അത് അവിയലിനും മറ്റുമൊക്കെയാണ് അരിയുന്നതെങ്കിൽ, സാമ്പാറിനുമൊക്കെയാണ് അരിയുന്നതെങ്കിൽ ആ കഷ്ണത്തിന് നിയതമായൊരു വലിപ്പം ഉണ്ടാവും. ആ വലിപ്പം ഒന്നും ഉണ്ടാവില്ല, ഒന്ന് നീണ്ടിരിക്കും, ഒന്ന് ഉരുണ്ടിരിക്കും, ഒന്ന് ചതുരത്തിലിരിക്കും. അവസാനം ഇതൊക്കെ കൂടി ഇട്ട് അവിയൽ വെച്ചാൽ കഴിക്കുന്നവന് ഛർദ്ദിക്കാൻ. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമെങ്കിലാണ് അടുക്കള കയറിയിട്ടുണ്ടത്. ഇത് മനസ്സിലാകുന്നില്ല, അതിൻ്റെ അർത്ഥം അടുക്കള കയറിയിട്ടുള്ളത് ബലത്തിൽ ഇച്ഛിച്ച് വല്ലവനെയും കുളവാക്കാൻ കയറിയതാണ്. പണിയാൻ അടുക്കള കയറിയിട്ടുണ്ടാവില്ല. വിഷമം തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മറ്റത് ആ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരടുക്കുണ്ട്, അത് തെറ്റും എന്ന് ബോധ്യമുള്ളതുകൊണ്ടും ഒക്കെയാണ് ഒരു പശുവിനെ ഇറക്കിക്കെട്ടാനും ചാണകം വാരാനും. ഇത്രയൊക്കെ ആക്കി വെച്ചിട്ട് മെല്ലെ ഇറങ്ങി വെളിയിലേക്ക് മാറുമ്പോൾ മറ്റേയാൾ വന്നാൽ പിന്നെ ഒന്നൊന്ന് പണി തുടങ്ങാം. അപ്പോൾ ചിലപ്പോൾ ചോറടുപ്പിൽ കിടന്ന് വെന്ത്
മലർന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു പരാതിയും പറയാതെ ഒരുമാതിരി ഇന്ന് വാങ്ങി വെക്കുമ്പോൾ ഇവിടെ രണ്ട് ചീത്ത പറയിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് പുറത്തേക്ക് പോയതെങ്കിൽ ഒരു പിടി ഉപ്പ അവൾ വാരിയിടുമ്പോൾ അത് ആ വേവിൽ ദൃഢമാവും. ഇങ്ങനെയുള്ളതൊക്കെ അറിയാവുന്ന അത് ഫലത്തിൽ ഇച്ഛിക്കാതെ ചെയ്ത ശീലമുള്ളവർക്ക് മാത്രമാണ്. ഫലം എനിക്കാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ട് ഈ ലോകത്ത്. ഫലം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നവന് ശത്രുക്കളേയില്ല. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഫലം ഇച്ഛിക്കുന്നവരാണ്. ഗീതയുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അന്ധകരണ ശുദ്ധിയില്ല. ഇത് കേട്ടേച്ച് പോയിട്ട് എനിക്ക് ശത്രുക്കളൊന്നും ഇല്ലെന്ന് എന്നെ കാണുമ്പോൾ മാത്രം പറയരുത് കേട്ടോ. നാളെ മുതൽ എന്നെ പറ്റിയ എനിക്ക് ഒത്തിരി ശത്രുല്ല എന്ന് പറഞ്ഞാൽ സ്വാമി വിചാരിച്ചോണം ഞാൻ ഗീതയുടെ പരിയാമ്പുറത്തൊക്കെയാണ് ജീവിക്കുന്നത്, പുറമ്പോക്കിലാണെന്ന് കൂട്ടാം. മനസ്സിലായില്ല. ഗീതസ്യ പൃഷ്ഠേ, ഗീതയുടെ പുറമ്പോക്കിൽ. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഏറ്റവും നൈയായികവും നിയമിതവുമായ രൂപം അല്പം പോലും ഊർജം പോകാതിരിക്കുന്നത് ഫലേച്ഛയില്ലാതിരിക്കുന്നു. ആധുനികന്റെ എല്ലാ കർമ്മത്തിലും ഫലത്തിലാണ് ആദ്യം താല്പര്യം. ഒരുത്തനെ സ്നേഹിക്കുമ്പോൾ പോലും അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നത് ഭാവ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും സുഖം കിട്ടില്ല. ഒന്ന് ചിരിച്ചാൽ ചിരിച്ച് കഴിയുമ്പോൾ ഓ ഇന്നത് മേടിച്ചു തരും, അതിന് ചിരിക്കുകയാണ്. ശരിയല്ല. ഭാര്യ ഭർത്താവിനെ കണ്ടും ഭർത്താവ് ഭാര്യയെ കണ്ടും ചിരിക്കുമ്പോൾ പോലും അതെ. നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും ഫലം എനിക്ക് എന്നത് വളരെ ചിന്തയാകും. ഏറ്റവും രസകരമായ കാര്യം നിങ്ങളുടെ ലൗകിക കുടുംബ ബന്ധത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ചിന്തനത്തിൽ പോലും ഭർത്താവും ഭാര്യയും ആദ്യം ഫലമായ ചേർച്ചയെ ചിന്തിച്ച് കഴിഞ്ഞിട്ടാണ് ഒന്നിച്ചിരിക്കുന്നത് വരെ. ചിന്ത ബ്രെയിനിൽ കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ ഉണ്ടാകേണ്ട ആനന്ദത്തിൻ്റെ സ്രോതസ്സുകൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാണ് നിങ്ങളുടെ പരിരംഭണം പോലും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തൃപ്തികരമായ കുടുംബജീവിതം പോലുമില്ല. അവസാനത്തെ ആണിയാണ് ഞാൻ നിങ്ങളുടെ ശവപ്പെട്ടിയിൽ അടിക്കുന്നത്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുമോന്നറിയില്ല. കാരണം ഞാൻ വെളിയിലാണ് നിൽക്കുന്നത്, നിങ്ങൾ പെട്ടിക്കകത്താണ്. ഞാൻ അവസാനത്തെ ആണിയാണ് അടിക്കുന്നത്, മയയില്ലാത്ത അടിയോ അടിക്കുന്നത്. പറഞ്ഞത് ശരിയാണോന്ന് നിങ്ങൾക്ക് പേർത്തും പേർത്തും ചിന്തിക്കാം. നിങ്ങളുടെ സ്നേഹങ്ങൾ, സ്നേഹപ്രകടനങ്ങൾ, പ്രണയം, ഇവയിലൊക്കെ ഫലത്തിൻ്റെ അവസാനത്തെ തന്തു വരെ ഭാവന ചെയ്ത് തീർത്തിട്ട് മാത്രമാണ് നിങ്ങൾ ഒന്നിച്ച് നടക്കുന്നത് പോലും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു രംഗത്തു പോലും യാദൃച്ഛികത നിങ്ങൾക്കില്ല. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഫലത്തിൻ്റെ അവസാനം ആദ്യം അനുഭവിച്ചു തീർത്ത് ദുഃഖിക്കടാ എന്ന ആജ്ഞയാണ്.
ഇതാണ് നിങ്ങളുടെ എല്ലാ മാനേജ്മെന്റ് തിയറിയും. മാനവ കർമ്മ മേഖലയുടെ 9-ാം മുഹൂർത്തത്തിലും 24-ാം മുഹൂർത്തത്തിലും വിരചിതമായിട്ടുള്ള സമസ്ത മാനേജ്മെന്റ് തിയറികളും കർമ്മഫലത്തിലൂന്നി ആ ഇൻസെൻറ്റീവിൽ സുഖം കിട്ടുമെന്ന് ഭ്രമിപ്പിച്ച് കർമ്മശേഷിയെ മുഴുവൻ ഫലത്തിൽ അനുമിച്ച് ചോർത്തിക്കളഞ്ഞിട്ട് ശേഷിയും ശേമുഷിയും ഇല്ലാത്തവനെ കർമ്മത്തിലേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ആധുനികത. ആക്ഷേപം നിങ്ങൾക്ക് ഗാഢമായി ചിന്തിക്കാം. ലക്ഷ്യം എന്നൊന്ന് അനിശ്ചിതമാണ് എന്ന സത്യം സ്വീകരിച്ചിട്ട് ഒരുവൻ തുടങ്ങുമ്പോൾ അവൻ്റെ മുഴുവൻ ശേഷിയും കർമ്മത്തിലുണ്ടാവും. പ്രതീക്ഷിക്കാത്ത മേന്മയുള്ള ലക്ഷ്യങ്ങൾ വന്നു ചേരും. ലക്ഷ്യം മുന്നേ കുറിച്ച് ലക്ഷ്യത്തെ മാനസികമായി അനുഭവിച്ചുകൊണ്ട് കർമ്മത്തെ ചെയ്യുമ്പോൾ അനുഭവത്തിനായി വിട്ടുകൊടുത്ത ഊർജം കർമ്മത്തിൽ വരാതിരിക്കും. ഫലം ചുരുങ്ങും. ഭാവന ചെയ്ത ലക്ഷ്യം വരാതിരിക്കുമ്പോൾ ദുഃഖമുണ്ടാവും. അത് നിങ്ങളെ പഠിപ്പിച്ച തിയറിയുടെ തെറ്റാണ്. ലോകത്ത് കർമ്മം ചെയ്യാതിരിക്കാൻ ഒരുത്തനും പറ്റുകില്ല എന്ന ഒരു സത്യം നിങ്ങൾ മറന്നുപോയതുകൊണ്ടാണ് ഈ ചോദ്യം. ലക്ഷ്യം ഇല്ലെങ്കിൽ നിങ്ങൾ കർമ്മം ചെയ്യില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന ചോദ്യത്തിനാണ് ആദ്യം ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ല? ആ ചോദ്യത്തിനുള്ള ഒരു മറു ചോദ്യം നിങ്ങളുടെ അന്തക്കരണത്തിലുണ്ട്. ലക്ഷ്യമുണ്ടെങ്കിലേ ഒരുവൻ കർമ്മം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഉറങ്ങാൻ പറ്റുമോ? അതൊരു കർമ്മമല്ലേ? കിടക്കാൻ പറ്റുമോ? അതൊരു കർമ്മമല്ലേ? എത്ര കിടക്കും? ഇരിക്കാൻ പറ്റുമോ? എത്ര ഇരിക്കും? ലക്ഷ്യമുണ്ടെങ്കിലേ നിങ്ങൾ കർമ്മം ചെയ്യുള്ളൂ. ഓഹോ, നിങ്ങൾക്ക് ലക്ഷ്യം ഇപ്പം ഇല്ല, കർമ്മം ചെയ്യണ്ട, ഈ കസേരയിൽ ഇരുന്നോളൂ. ഇരിക്കുമോ നിങ്ങൾ? ഇത് ചോദിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മാനേജ്മെന്റ് ഭീമന്മാർ വന്ന് ഈ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ നിങ്ങൾ മിണ്ടാതെ കേട്ടിരുന്നത്. ലക്ഷ്യവും ഇൻസെൻറ്റീവും ഒന്നുമല്ല കർമ്മം. കർമ്മം ഒരു അനിവാര്യതയാണ്. അത് നൈരന്തര്യമുള്ളതാണ്. കോശം നിരന്തര കർമ്മത്തിലാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം കർമ്മത്തിലേക്ക് വിടാതെ പറ്റില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ലക്ഷ്യമാണ് കർമ്മത്തെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ സീരിയലും കണ്ട് ആലസ്യവും പൂണ്ട് വികല കർമ്മവും ചെയ്ത് ഈ ജനത മുഴുവൻ നശിക്കുന്നത്. ലക്ഷ്യം നിങ്ങളാണ് തീരുമാനിക്കുന്നതെങ്കിൽ, ആരെങ്കിലും പഠിപ്പിച്ചാൽ തീരുമാനിക്കില്ലാത്തത് കൊണ്ട് ഇപ്പം ലക്ഷ്യമില്ല, അതുകൊണ്ട് കർമ്മമില്ല. ഇരുന്ന് സീരിയൽ കണ്ടു കളയാം, അതൊരു കർമ്മമല്ലേ? ചോദ്യം മനസ്സിലായില്ല. സമയം കൊല്ലി പരിപാടികളെല്ലാം ഇപ്പം എനിക്ക് ലക്ഷ്യമില്ല, അതുകൊണ്ട് ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല. നീ പോയി നാല് ഉഴുന്നുവട വാങ്ങിച്ചു. വറുത്ത കപ്പലണ്ടി ഉണ്ടേ വാങ്ങിച്ചോ കേട്ടോ, ടൈം പാസ്. ഇത് കർമ്മമല്ലേ? ശരിയല്ലേ എൻ്റെ ചോദ്യം? ദിശ ശരിയല്ലേ എൻ്റെ ചോദ്യത്തിൻ്റെ?
ഇത് നിങ്ങൾക്ക് ചോദിക്കാനാവില്ല മാനേജ്മെൻറ്റ് ഭീമന്മാരോട്. ദേഷ്യം വരും, വിറകൊള്ളും, തെറി വിളിക്കും. വേറെ വല്ലയിടത്ത് നോക്കുക, വല്ല പുസ്തകവും വായിച്ചു വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കും. പറയുന്ന വഴിയിൽ കൂടെ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയും. കാരണം ഈ കോഴ്സ് തീർത്തിട്ട് വേണം നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് കാശും മേടിച്ചുകൊണ്ട് അവന് പറക്കാൻ. അപ്പോൾ അതിനകത്ത് ഒരുത്തനെതിരായിട്ട് വല്ലതും പറഞ്ഞു പോയി കഴിഞ്ഞാൽ കാശ് പോക്കാവും. കൂടുതൽ ശക്തിയിലെതിരാണ് പറയുന്നതെങ്കിൽ അവനെ റൂമിലേക്ക് വിളിക്കും, എവിടെയാണ് പഠിച്ച്, എന്താ പരിപാടി, കയ്യിലെടുക്കും. രണ്ടാമത്തെ സെഷനിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചിരിക്കും, അടുക്ക വരും. നിങ്ങളെപ്പോലല്ല ഇയാൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം പറയും. ആ ഈഗോ അങ്ങ് ഉണരും, അതോടുകൂടി മറ്റവനെ പറ്റിച്ചിട്ട് പോവുകയും ചെയ്യാം. അനുഭവമുണ്ടല്ലോ. അനുഭവം ഇല്ലെങ്കിൽ പ്രതികരിക്കാം. ഈ മാനേജ്മെന്റ് സംഭവങ്ങളെ മുഴുവൻ വെട്ടുക. ഗീതയിലെ മാനേജ്മെന്റ് വേറെയാ, അത് ഈ ഇൻസെന്റീവ് ഒന്നുമല്ല. ഗീത അതിനെ ഉറപ്പിച്ചാ പറയുന്നത്, ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല. മൂന്നാം അധ്യായം അഞ്ചാം ശ്ലോകം ഗീതയിനി അതിനപ്പുറത്തേക്ക് ഒരു വരി എഴുതാൻ സമ്മതിക്കാത്ത വിധത്തിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതാണ്. ഓർമ്മയുണ്ടാകണം വായിച്ചിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓർമ്മയില്ലെങ്കിലായി തെറ്റുപറ്റുന്നത് കണ്ടോ. നഹി കശ്ചിത് ക്ഷണമാപി ജാതുതിഷ്ടത്യാകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർ ഗുണൈ. ഇതാ സിദ്ധാന്തം. ചുമ്മാതല്ല കർമ്മണീയേവ തേ അധികാര എന്ന് പറഞ്ഞത്. കശ്ചിത് ക്ഷണമപി, ഒരു ക്ഷണനേരം പോലും, ഒരു ക്ഷണം പോലും കർമ്മമില്ലാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ലക്ഷ്യമാണോ കർമ്മത്തെ ഉണ്ടാക്കുന്നത്? ലക്ഷ്യവും ഇൻസെന്റീവുമാണ് കർമ്മത്തിന്റെ ഊർജമെന്ന ആധുനിക സിദ്ധാന്തത്തെ നഖശിഖാന്തം എതിർക്കുന്ന വാക്കുകളാണ്. അനുഭവവും സത്യവും ഏതാണ്? തൊഴിൽ ചെയ്യുന്ന കമ്പനിയിൽ എന്തെല്ലാം ഇൻസെന്റീവ്, എന്തെല്ലാം പ്രതീക്ഷകൾ, എത്ര പാക്കേജ്, അവിടെ പോയി എത്ര പേർ ഈ പാക്കേജും എല്ലാം ഉണ്ടായിട്ടും വെറുതെ കാറ്റും കൊണ്ടിരിക്കുന്നു. അല്ല, നേരത്തെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. നേരത്തെ ചെയ്തിട്ടത് മടുത്തിട്ടായിരിക്കുമല്ലോ ഇപ്പൊ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അല്ല, അപ്പൊ അവിടെ ചെയ്തത് പറഞ്ഞ അല്ല. ശമ്പളം എന്നതും ഇൻസെന്റീവ് എന്നതും ശമ്പളം ഒരു ഇൻസെന്റീവാണ്. അതിൽ പ്രതീക്ഷിച്ച് നിങ്ങൾ ജോലിക്ക് കയറി, കൃത്യമായി ശമ്പളം ഒന്നാം തീയതി ഒപ്പിട്ട് വാങ്ങുന്നുണ്ട്. ഗവൺമെൻറ് അംഗീകരിച്ച ലീവും അതുകൂടാതെ സൂത്രത്തിലുള്ള ലീവും താമസിച്ച് ചെല്ലുന്ന ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും കൂട്ടിയാൽ അനേകം ലീവും ചേർന്നതാണ് നിങ്ങളുടെ ജോലിസ്ഥലം. Am I right? പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, നിയമേനയുള്ള കാഷ്വൽ ലീവ്, ശരിയല്ല, ഹാഫ് പേ, മെഡിക്കൽ ലീവ്, ഇതെല്ലാം ശരിയാണോ? ഇതൊക്കെയുള്ള നിങ്ങൾ തൊഴിലാളികൾ ഈ ഇൻസെന്റീവ് എല്ലാം മേടിച്ചിട്ട് പണിയെടുക്കാതെ എത്ര പേർ, ആ മേടിക്കുന്നതിനനുസരിച്ച് പണിയെടുക്കാത്ത എത്ര പേർ ഈ പണിയിൽ കയറിയിട്ട് തൊഴിലാളിയുടെ യൂണിയനും തൊഴിലാളിയുടെ നിലയും വേണ്ടി വാദിക്കുന്ന തൊഴിലാളി യൂണിയനുകളും തൊഴിലാളികളും
ഈ പണി ചെയ്യാതെ അവധിയെടുത്ത് മാറി നിന്ന് കൂലിക്കാളെ വെച്ച് പണിയിപ്പിക്കുന്ന നിലകൾ എത്ര? ഇലക്ട്രിസിറ്റി ബോർഡ്, സബ് രജിസ്ട്രാർ ഓഫീസിൽ ശമ്പളവും കിമ്പളവും എല്ലാം വാങ്ങിക്കുന്നവൻ കമ്പ്യൂട്ടറിലടിക്കാൻ എല്ലാവരും കൂടെ ചേർന്ന് രണ്ട് പെങ്കൊച്ചുങ്ങളെ നിർത്തി വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇത് മുഴുവൻ ഈ പാവങ്ങൾ അടിച്ചു തീർത്താൽ ഡെയിലി വേജ് സ്റ്റാറ്റിസ്റ്റിക്സിൽ 100 രൂപ ചന്തിക്കൊരടി ഒരു ചായയും കൊടുത്തു വിടുന്ന കേസ് എത്രയാണ് കേരളത്തിൽ? ഇൻസെൻറ്റീവും ശമ്പളവും കർമ്മത്തെ ഉണ്ടാക്കുമെങ്കിൽ ഈ പിള്ളേരെ വിളിച്ചിരുത്തി പീഡിപ്പിച്ച് പണിയെടുക്കണോ? ഇവളുമാർ പണിയെടുത്താൽ പോരെ? നിങ്ങൾ അനങ്ങൂലേ? എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞ അതിശയോക്തിയാണോ? അതിശയോക്തിയാണോ? 50,000 രൂപ ശമ്പളം മേടിക്കുന്ന മറ്റാനുകൂല്യങ്ങളുള്ള ലൈൻമാൻ, am I right? 250 രൂപയ്ക്ക് വേറൊരുത്തനെ പോസ്റ്റേക്ക് കയറ്റുന്ന കാലത്ത്, ശരിയാണോ? ഇൻസെൻറ്റീവും ശമ്പളവും ഒന്നും കർമ്മം ചെയ്യാൻ പര്യാപ്തമല്ലെന്നുള്ളതിൻ്റെ തെളിവല്ലേ? വീട്ടിലെ അല്ല കർമ്മത്തിലേക്ക് കയറുമ്പോൾ കർമ്മം അവൻ്റെ കോശങ്ങളിൽ സർജീകരിച്ചിട്ടുള്ളതല്ലെങ്കിൽ കർമ്മം അവൻ ചെയ്യില്ല. സർജീകരിച്ചിട്ടുള്ളതാണെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ചെയ്യും. ഈ ശമ്പളം മേടിക്കുന്നവൻ ഒരു പൈസ ശമ്പളം മേടിക്കാതെ ഒരു കാര്യമില്ലാതെ പോകുന്ന വഴിക്ക് ഏതെല്ലാം മരത്തെ കയറിയിട്ടുണ്ട്, എത്ര തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓടുന്ന പശുവിനെ പിടിച്ചു കെട്ടാൻ പോയിട്ടുണ്ട്. ഞായറാഴ്ചയും മറ്റും കാലത്ത് മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് ജോലി പറ്റുകയില്ലാത്ത ഇവൻ വീട്ടിൽ വന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കൈ കഴുകാൻ പോലും മേലാതിരിക്കുന്ന ഭാര്യ, മനസ്സിലല്ല. പിന്നെ കൈ കഴുകിക്കഴിഞ്ഞാൽ നിറം മാറിപ്പോകും. അതുകൊണ്ട് ഇവളെ ആ ചില്ലുകൂട്ടിലിരുത്തി ചപ്പാത്തി പരത്തുക, ചുടുക, ഇവളുടെ തുണി ഉൾപ്പെടെ അലക്കുക. സംശയമാണെങ്കിൽ വെറുതെ അല്ല ഭാര്യ കണ്ടാൽ മതി. ഞാനെല്ലാം കാണുമെന്ന് നിങ്ങളെയും കാണുമെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായി. നിങ്ങളിവിടെയൊക്കെ ഈ മാന്യന്മാരായി വരുന്നവർ രാവിലെ ഏറ്റിരുന്ന് ലാറ്റിനിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ്, പല്ല് തേക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വരുമ്പോഴേ ആ തേങ്ങാതിരി ഉപയോഗിച്ച് പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അണ്ടർവെയർ മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. കയറിയിരുന്ന് തേങ്ങാ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാനങ്ങ് കയറി വരുന്നത്. ഞാൻ കാണുമെന്നുള്ള അറിയത്തില്ലേ? അതല്ലേ ഈ സ്വാമിമാരിൽ ചിലരൊക്കെ വളരെ ഏകാന്തതയിൽ സഞ്ചരിക്കുന്നവനാണ്. ഞാനാണെങ്കിൽ മുന്നറിയിപ്പില്ലാതെ കയറി വരുന്നതായത് കൊണ്ടാണ് നിങ്ങളെയൊക്കെ എനിക്കറിയാവുന്നത്. നേരിട്ട് കണ്ടതല്ലേ പിന്നെ ഇപ്പം മാറ്റം വരില്ല എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോഴെങ്കിലും തോന്നില്ലേ ഇത് സ്വാമി കൃത്യമായി കണ്ടതാകട്ടോ എന്ന് തോന്നില്ലേ? ഒരു സംശയമേ ഉള്ളൂ, എൻ്റെ വീട്ടിൽ വന്നാണോ കണ്ട, ആയിരോഗ്യക്കാരൻ്റെ വീട്ടിൽ വന്നാണോ കണ്ട എന്നുള്ളത്. ഈ
ഇൻസെൻറ്റീവ് കർമ്മം ചെയ്യിപ്പിക്കുമെങ്കിൽ ലോകത്തൊരു കർമ്മവും നടക്കില്ല. ഇൻസെൻറ്റീവ് കർമ്മം ചെയ്യിപ്പിക്കുമായിരുന്നെങ്കിൽ ഇന്ന് കർമ്മത്തിൻ്റെ മേഖല വളരെ ഉയരേണ്ടതാണ്. ഇൻസെൻറ്റീവ് വളരെ ഉയർത്തിയ കേരളത്തിൽ ഇന്ന് കൃഷിയില്ല. ഈ ഇൻസെൻറ്റീവ് ഒന്നുമില്ലാത്ത ആന്ധ്രയിലും തമിഴ്നാട്ടിലും കൃഷിയുണ്ട്, പഞ്ചാബിലുണ്ട്. ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നിട്ടല്ല പണ്ട് വാഴ വെച്ചതും ചേന നട്ടതും ഒക്കെ. ശരിയല്ല. പശുവിനെ കുളിപ്പിച്ചതും പാല് കറന്നതും ഒന്നും ഇൻസെൻറ്റീവിലല്ല. ഇൻസെൻറ്റീവ് ഏറ്റവും കൊടുത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ വില നിലവാരത്തിലേക്ക് ഒരിക്കലും കാർഷിക വസ്തുക്കളുടെ വില നിലവാരം ഉയരാത്തതും അതുകൊണ്ടാണ്. പതിനഞ്ച് കൊല്ലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു വച്ച് നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രങ്ങളുടെ, നിങ്ങളിടുന്ന ചെരുപ്പുകളുടെ, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വാച്ചുകളുടെ, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ, നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില നിലവാരത്തിൻ്റെ സൂചിക അതിൻ്റെ വർദ്ധനവിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് പതിനഞ്ച് കൊല്ലത്തെ അരിയുടെ, പലവ്യഞ്ജനങ്ങളുടെ വില സൂചിക ആ വർധനവിൽ നീങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഇൻസെൻറ്റീവ് അല്ല അവശ്യ വസ്തുക്കളുടെ ഉൽപ്പാദന പ്രക്രിയയിൽ ഇന്നും ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് പാരമ്പര്യമാണ് നടക്കുന്നത് എന്ന് ബോധ്യവും. ചോട്ടിൽ കിളയ്ക്കാൻ തെങ്ങിൻ്റെ ചോട്ടിലും റബ്ബറിൻ്റെ ചോട്ടിലും കിളയൊരുപോലെയാണ്. റൈറ്റ്. വളം ചുമന്നുകൊണ്ടിരുന്നത്, തെങ്ങിന് കൊണ്ടിരുന്ന വളം ചുമക്കുന്നതും റബ്ബറിന് ചുമക്കുന്ന വളവും വളം ചുമക്കുന്നതും ഒരുപോലെ തലേ ഭാരം വെച്ചാ? ശരിയല്ല. പക്ഷേ കഴിഞ്ഞ 50 കൊല്ലത്തെ തേങ്ങയുടെ വിലയും അതിൻ്റെ വർധനവിൻ്റെ സൂചികയും റബ്ബറിൻ്റെ വർധനവിൻ്റെ സൂചികയും റബ്ബർ തിന്നാതിരിക്കുമ്പോഴും നിത്യവും തിന്നുകൊണ്ടിരിക്കുന്ന തേങ്ങയുടെ, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. പാരമ്പര്യ നിലകളിൽ തെങ്ങ് നിൽക്കുകയും വളരുകയും അതിന് ഇൻസെൻറ്റീവ് ഇല്ലാതെ തന്നെ ഉണ്ടാകാൻ കഴിയുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഞാൻ ഞണ്ണുന്നത്. കർമ്മം സ്വഭാവം മാത്രമാണ്. സ്വാഭാവിക കർമ്മങ്ങളെ തെങ്ങ് വെക്കുന്നിടത്തുള്ളൂ. അതുകൊണ്ടൊരു കരിക്ക് പറിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. മറിച്ച് സ്വാഭാവികമല്ലാത്ത കർമ്മമായതുകൊണ്ടാണ് ഒരു നാടൻ പന്തുണ്ടാക്കാൻ പിള്ളേർ കുറച്ച് തുണിയും ചുറ്റി നേരെ ചെന്ന് ഒരു ചിരട്ടയ്ക്കകത്തെയോ ചിരട്ടയിൽ നിന്ന് മണ്ണിൽ വീണതോ ആയ പാലിൽ അതൊന്ന് മുക്കിയെടുക്കാം എന്ന് വിചാരിച്ച് കയറിയാൽ മുതലാളി വെടിവെച്ചു കൊല്ലുന്നത് അല്ലെങ്കിൽ കറണ്ട് കമ്പി ഇട്ട് പിടിപ്പിക്കുന്നത്. കേരളത്തിൽ 16-ലധികം കേസുകൾ ഈ നിലയിലുണ്ട്. ഒട്ടുപാലെടുക്കാൻ കയറിയ പിള്ളേരെ കാലുതല്ലി ഓടിച്ചതോ കറണ്ടിട്ട് പിടിപ്പിച്ചതോ ഒക്കെ ആയിട്ട് ആയിരക്കണക്കിന് റബ്ബർ നിൽക്കുന്ന ഒരു തോട്ടത്തിനകത്ത് ഒരു പന്ത് കൊണ്ടെന്ന് അവിടെ മുക്കിയാൽ ഇവനെത്ര നഷ്ടം വരും? അതേ അവൻ്റെ വീട്ടിൽ നിന്ന് 10 തേങ്ങ പെറുക്കി ചുമ്മാ ഇട്ട് കൊടുത്തിട്ട് കൊണ്ടുപോകൊള്ളാൻ പറയും. രണ്ടും മനസ്സാണ്.
റബ്ബർ നിങ്ങളുടെ മനസ്സിനെ വലിച്ചാൽ നീട്ടുകയും വിട്ടാൽ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുകയും ചെയ്യുമോ എന്ന് ഇനി ആലോചിച്ചോളൂ. ഇന്ന് രാവിലെ ഞാൻ ആകെ നിങ്ങളെ വെട്ടിലാക്കി. ഞാൻ പറഞ്ഞതിലൊക്കെ യാഥാർത്ഥ്യമുണ്ടോ? അതോ വെറും നുണയാണോ? കല്ലുവെച്ച നുണയാണെന്ന് തോന്നുന്നു അല്ലേ? കല്ലുവെച്ച നുണയാണെന്ന് തോന്നുന്നു. ശരിയാ, ഇവൻ പുറത്തിറങ്ങി ഇത് പറയുമെന്ന് എനിക്കറിയാതെ ഞാൻ കേട്ടിട്ട് തന്നെ പറഞ്ഞു. അവന് ജീവിതത്തിൽ ഇതുവരെ അറിയാതൊരു കാര്യം പറയുക, അബദ്ധം പറ്റിയാവുന്നു ചെയ്യേണ്ടത്, അതവൻ പറഞ്ഞിട്ടുണ്ട്. പലവരും നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കാണിച്ചിട്ടാ പറ ജവിച്ചേട്ടനൊരു അബദ്ധം പറ്റുമെന്നൊന്നും വിചാരിക്കണ്ട ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ജീവിതക്രമം എടുത്ത് നിങ്ങൾ നോക്കിയാൽ കർമ്മം എന്നത് കോശവ്യാപാരത്തിൻ്റെ നൈസർഗിക ചോദനയാണ്. ഇതാണ് ഗീതയുടെ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനം. ഒരു കോശത്തിനും ഒരു ക്ഷണനേരം പോലും വെറുതെ ഇരിക്കാനാവില്ല. ജീവന്റെ സ്വഭാവമാണ് കർമ്മം. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. കർമ്മം ചെയ്യാതിരിക്കില്ല ആരും. കർമ്മത്തില് പ്രശ്നമുള്ള ഭാഗം ഫലവുമല്ല, ഫലം കർമ്മത്തിൽ അനിവാര്യമാണ്. ഫലത്തോടുള്ള ആഗ്രഹം മാത്രമാണ് പ്രശ്നം. ഫലം എനിക്ക് എന്ന് പരിമിതപ്പെടുത്തുമ്പോഴാണ് എല്ലാ ദുഃഖങ്ങളും സംജാതമാകുന്നത്. ഞാൻ വളരെ ദുഃഖിയാണ്. ഒറ്റ ചോദ്യം ചോദിക്കണ്ടു, മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഏതോ ഫലം എൻ്റെ ഇഷ്ടത്തിൽ വരണം എന്നതാണ്. അതിനാണ് ഈ ദൈവങ്ങളെയൊക്കെ പിടിക്കാൻ പോകുന്നത്. അതിനാണ് ഈ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ. ഫലത്തിലുള്ള എൻ്റെ ഇച്ഛ പോകണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്, ഞാൻ വിചാരിക്കുന്ന പോലെ ഫലം വരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിനെ കണക്കെല്ലാം കൂട്ടുന്നത്, അതിനാണ് ഈ ഓരോ വാക്കും പുറത്തേക്ക് പറയുന്നത്. തിരിയുകയും മറിയുകയും അനങ്ങുകയും ചെയ്യുന്നത് ഫലം സ്വന്തമാക്കാനാണ്. സ്വന്തമാക്കിയിട്ടെന്ത് എന്ന് ചിന്തിക്കുന്നുമില്ല. സ്വന്തമാക്കിയവരൊക്കെ എവിടെയെന്നും ചിന്തിക്കുന്നില്ല. ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ ചേർത്ത് ചിന്തിക്കുന്നില്ല. എനിക്ക് എന്നതാണ് ദുഃഖം. ഭഗവത്ഗീതയുടെ ഒന്നാം ശ്ലോകത്തിൽ ഇതിൻ്റെ സൂചനയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ
മാമക അസ്മത് യുഷ്മത് എൻ്റെ നിൻ്റെ എൻ്റെ നിൻ്റെ എന്നത് ഉൽപാദനത്തിൻ്റെ മേഖലയിലല്ല. എൻ്റെ നിൻ്റെ എന്നത് സംരക്ഷണത്തിൻ്റെ മേഖലയിലല്ല. എൻ്റെ നിൻ്റെ എന്നത് ഫലാനുഭവത്തിൻ്റെ മേഖലയിലാണ്. ഒന്നുണ്ടാക്കാൻ എൻ്റെ എന്ന ബോധത്തോടെ ഉണ്ടാക്കിയാൽ ദുഃഖമില്ല. ഒന്ന് ലോകത്ത് നിലനിർത്താൻ എൻ്റെ എന്ന ബോധം ചെലവഴിക്കുന്നതിൽ ദുഃഖമില്ല. വിത്ത് കൊണ്ടുവന്നു, കുഴിച്ചിട്ടു, അത് ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുക. ആരും വരികയില്ല ഇടപെടെ സഹായിക്കാൻ, വെള്ളം ഒഴിക്കാനും വരികയില്ല, കിളയ്ക്കാനും വരികയില്ല. അപ്പോൾ വേറെ ആരെങ്കിലും കണ്ടോണ്ട് എന്തോ അയാൾ പണിയുന്നു, എന്തൊക്കെയോ കിടന്നു പണിയുന്നു, നമുക്കൊന്നും മനസ്സിലാവില്ല, ഒരു തൊഴിലുമില്ല. നേരം വിളിച്ചാലും ഇങ്ങനെ ഭ്രാന്തനെ പോലെ കിടന്നു പണിയാൻ കിറുക്കണം. ഇന്നത്തെ കാലത്ത് ആളുകളുമല്ലോ ഇങ്ങനെ കിടന്ന് പണിയും, ഒരു മൂടും കീഴുമില്ല, കിടന്ന് പണിതുള്ളു. ചെന്ന് ഇടപെട്ട് പോയാൽ നമ്മളും പണിയണം എന്നാണ്, ഉണ്ടാ വഴിക്ക് പോകണ്ട, ശരിയാണോ? ആരും ഇടപെടുകയില്ല, പോ അയാൾ പണിതുകൊണ്ടിരിക്കും. പണിതയാൾ ആ ചെടിയെല്ലാം വെച്ചു, വളർന്നു, വെള്ളമൊഴിക്കുകയാണ്, വളവിടുകയാണ്, അപ്പോഴും ആരും വരില്ല. അതിൽ ഫലങ്ങളാകുമ്പോഴേക്ക് കാക്ക പറന്നു വരും, പക്ഷികളൊക്കെ വരും, തണലാകുമ്പോഴേക്ക് ചോട്ടിലിരിക്കാനുള്ളതൊക്കെ വരും. മനസ്സിലായില്ല? സമീപത്ത് മേയുന്ന പശുക്കളും സാധനമൊക്കെ എൻ്റെ ചൂട്ടി വന്ന് കിടക്കും, കിളികളൊക്കെ വന്ന് അലച്ചാർത്തിനിടയിലിരിക്കും, വഴിപോക്കർ കയറിയിരിക്കും, ഗംഭീരായി പറയുമ്പോൾ മുമ്പ് ഇവനെ തെറി വിളിച്ചവനൊക്കെ കുറേശ്ശെ അസ്വസ്ഥത ഉള്ള, ശരിയല്ല. ആദ്യത്തെ കുറച്ച് പ്രാവശ്യത്തേക്ക് ഉവ്വ മാട് ഒറ്റവരുമില്ലാതെ കാണിച്ചതാണ്. പിന്നെ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് സംരക്ഷിച്ച് ഇങ്ങനെ ആക്കി തന്ന മട്ടി ചെറിയ രീതിയിൽ അവനെ രണ്ട് തെറി പറഞ്ഞുകൊണ്ട് പറയും. കുറച്ച് കഴിഞ്ഞ് വലിയ അധികാരികളോ മറ്റുള്ളവരോ ഒക്കെ വന്ന് ഇതാണ് ശരിയായ ജോലി എന്ന മട്ടിൽ ഇവനെ അംഗീകരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവൻ്റെ സംഘടനയുടെയും പരിപാടിയുടെയും സ്വീകരണ കമ്മിറ്റിയുടെയും ഒക്കെ പ്രസിഡന്റ് സെക്രട്ടറി ആകാനൊക്കെ തള്ളൽ വരും. റൈറ്റ്. പിന്നെ പണ്ടിവൻ പണിയെടുത്തുകൊണ്ടിരുന്നവൻ മൂടൻ എന്നൊക്കെ വിളിച്ച് ആളുകൾ അവിടെ കയറിയിരുന്ന് തിരുമണ്ടൻ എന്ന് പറഞ്ഞവൻ ഓരോ ബുദ്ധിമാനാണെന്ന് പറയും, കാരണം അതൊക്കെ ഞങ്ങളാണ് പണ്ടേ കണ്ടുപിടിച്ചതെന്ന് പറയും. ഇതിനൊന്നും ഭയമുണ്ടാവില്ല. ഇത് കഴിഞ്ഞ് ഇവരൊക്കെ ഇത് പറിച്ച് തിന്നാൻ തുടങ്ങും. ഫലം വരുമ്പോൾ ഇവരെല്ലാം വരും. ഇതിലാദ്യം പറിച്ചവൻ രണ്ടാമത് വരുന്നവനോട് പറയും, വിളിനിൽക്കാൻ പറയും, അനുമതി മേടിച്ചിട്ട് കയറിയാൽ മതി എന്ന് പറയും. നീ ആരോട് അനുമതി മേടിച്ചിട്ടാണ് ആദ്യം കയറിയതെന്ന് പാവം ചോദിക്കത്തുമില്ല. മനസ്സിലായില്ല? കയറിക്കഴിഞ്ഞാൽ ഇവൻ പറയും, സമയം നോക്കണം, ആരുടെ അനുഭവം? മറ്റേ ആളുടെ. പുള്ളി ഇവിടെ ഇല്ല, പുള്ളി മുറിക്കാത്താണ്. പകലന്തിയോളം പണിയെടുത്ത മനുഷ്യനാണ്, ഇപ്പൊ ഒന്ന് വിശ്രമിക്കുക. അന്നേരം ആ മനുഷ്യനെ ശല്യപ്പെടുത്താൻ പോവാ, ഇവിടെ ഞാൻ പറയാം,
ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, കമ്മിറ്റിയൊക്കെ ഒന്ന് കൂടട്ടെ. ശരിയല്ല. ഇവൻ വളരെ അത്യാവശ്യത്തിന് വന്ന് നിൽക്കുന്നതായിരിക്കും ഒന്ന് കാണാൻ. എങ്ങനെയെങ്കിലും ഈ മാമ്പഴക്കാലം കഴിയുന്നവരെ ഇവനെ ഒന്ന് നിർത്തിയാൽ നമുക്കിത് അടിച്ചു മാറ്റാവുന്ന തീരുമാനം. ശരിയല്ല. എന്റെ അടുത്ത ആഴ്ച വാ എന്ന് നീട്ടു. അടുത്ത മാസം ഞാനൊന്ന് കണ്ട് പറഞ്ഞു നോക്കാം. പഴയ പോലൊന്നുമല്ല, നേരമൊന്നുമില്ല. ഇത് പറയുന്ന കേട്ടാൽ തോന്നുക, ഈ കാലചക്രം പഴയതുപോലെയല്ല, സൂര്യൻ്റെ ഉദയാസ്തമാനമൊക്കെ മാറിയെന്ന് തോന്നിപ്പോകും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. എന്നാൽ ഈ വിവരത്തോട് ചോദിക്കണ്ടേ, ഇപ്പോഴും ചേട്ട ഭൂമി കറങ്ങുകയും സൂര്യൻ്റെ പ്രകാശം വീഴുകയും ഇരവുപകൽ വരികയും ആയുസ് ഇങ്ങനെ ഇരിഞ്ഞടങ്ങുകയും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചേട്ടനും അയാൾക്കും എനിക്കും സംഭവിക്കുന്നത്? പിന്നെ എന്ത് കാലമാറ്റമാണ് ചേട്ടാ, കാലമാടാ എന്ന് ചോദിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഏതിലാണ്? ഫലത്തിലാണ്. ഫലത്തിൽ മാത്രമേ ലോകത്ത് വഴക്കുള്ളൂ. ഏതിരുമ്പുമറകളുള്ള സംഘടനകളും ഫലത്തിൽ ആഗ്രഹിച്ച് അനിയന്ത്രിതമായ ആഗ്രഹത്തിൻ്റെ വേളയിൽ തമ്മിൽ തല്ലി തെറി പറഞ്ഞ് പണ്ട് പാളയത്തൂറിയതെല്ലാം നാട്ടുകാരെ നാറ്റിച്ച് പുറത്തറിയിച്ച് തീർക്കുന്നതാണ് ഇന്ന് നിങ്ങൾ മനോരമയും മാതൃഭൂമിയും ഒക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാകുക. എന്നിട്ടും നിങ്ങൾക്ക് സംഘടനാ താല്പര്യങ്ങൾ തീർന്നിട്ടില്ല. ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വേറെ സംഘടനകൾ ചെറിയവാരി എറിയുമ്പോൾ അവരുടെ ഗതി ഇതിനേക്കാൾ കഷ്ടമാണ്. ബലത്തിലാണ് നിങ്ങളുടെ സംഘടനകളെല്ലാം. ഇസ് ഇറ്റ് റൈറ്റ്? ബലമാണ് ഇവരെയൊക്കെ വഴക്കിലെത്തിച്ചിരിക്കുന്നത്. ബലം വെറുതെ എത്തിക്കുകയല്ല, ബലം എനിക്ക്. സിമെന്റ് ഇറക്കിക്കോ, ബലം എനിക്ക്. കാട് വെട്ടിക്കോ, ബലം എനിക്ക്. വിമാനത്താവളം വന്നോ, ബലം എനിക്ക്. ഫലം മേസ്യാത്. ആര് വേണേ, നിങ്ങൾ നാലെണ്ണോ അഞ്ചെണ്ണോ ഉണ്ട്, ആര് വേണമെങ്കിൽ പ്രസിഡന്റ് ആയിക്കോ. ഫലം നേരത്തെ ഞാൻ തരും. ഫലത്തിന് ബാർഗെയിൻ ചെയ്യാനാണ് ചിലർ കൂട്ടുകൂടുന്നത്. ഫലത്തിൽ താല്പര്യമില്ലെന്ന് ലോകരെ ബോധ്യപ്പെടുത്തുന്ന ഒരുത്തിയും ഫലം മുഴുവൻ അടിച്ചെടുക്കണം എന്നുള്ള ഒരുത്തനും കൂട്ടുകൂടും. എന്തിന്? ഫലത്തിന് കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ. അവസാനം ഫലം മുഴുവൻ വീട്ടിലെത്തിക്കഴിയുമ്പോൾ കൂട്ടുവെട്ടി നേരെ അപ്പുറത്ത് കൂടും. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഫലം മേസ്യാത്.